സദ്യ കഴിഞ്ഞുണ്ട് ഇപ്പൊ ഒരു വണം വിട്ടേണ്ടത് കെട്ടിയവനെതിരായിട്ട് ഷർട്ട് ഒന്നും മാറിയില്ലേ എത്ര പറഞ്ഞിട്ടും അങ്ങനെ മാത്രം പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ഞാൻ വെച്ചിക്ക് പരപ്പെട്ടി കൂട്ടും ഇവിടെ ഒരു സീറ്റിംഗ് എടുത്തടാ രണ്ട് പപ്പു വേണേ തരാം വേഗം കൊണ്ടുപോടാ ചീട്ടിടുവോ സാധനം എത്ര ചേട്ടാ കൊടുക്ക് ഇതാ എല്ലാ ബ്രാൻഡ് എത്തിയിട്ടുണ്ട് ഈ ഷർട്ട് ഒന്ന് മാറുന്ന എനിക്ക് പോണം എന്തോന്നാ ചേട്ടാ ഇത് ഇനിയെങ്കിലും ഷർട്ട് ഒന്ന് മാറിക്കൂടെ ഷർട്ട് മാത്രമല്ല ഒരു പെഗ്ഗൂടി അടിച്ചിട്ട് ആളെ എങ്ങ് മാറിയില്ല ഷർട്ട് മാറുന്നേ ഫോട്ടോ എടുക്കണ്ടേ ഷർട്ട് എന്താ ഇതുപോലെ ഈ കൂട്ടത്തിൽ വേറെ ആരാ ഷർട്ട് മാറിയത് മാസം ചേട്ടാ മാറ്റിയത് കണ്ടില്ലേ എന്നാ അങ്ങനെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കും എപ്പോഴും ഇങ്ങനെ തന്നെയാ അല്ല ഫോട്ടോ എടുക്കാൻ ഞാൻ ആള് കൊള്ളാമല്ലോടോ ഇരിക്കട്ടെ തല നിറയെ പെയിന്റ് പിടിച്ചു വന്ന് ഇരിക്കുക ചീട്ടട് ശരി ഞാനും കൂടി അളയാ നീ കൂടെ ഒരു പെഗ് അടിയടാ എന്റെ അമ്മോ ചേട്ടൻ അറിഞ്ഞ കൊന്നുള്ളൂ ഞാൻ പറഞ്ഞോളാം നീ അടി ദാ ചേട്ടൻ വരുന്നുണ്ട് എന്നാ പറേട്ടൻ വരുന്നു വെറുതെ പറഞ്ഞപ്പോ ഇങ്ങനെയാണെങ്കിൽ ശരിക്കും വന്നിട്ട് എന്ത് ചെയ്യായിരുന്നു വേഗം തീർത്തിട്ട് വാ ഏയ് മോളെ എന്താ ഇത് സൂക്ഷിച്ചേ എനിക്ക് അറിയാന്നേ ചേട്ടാ പറഞ്ഞിട്ട് പോയതല്ലേ ഇത്രേ ഉള്ളൂ അവിടെ മംഗല പൂജയ്ക്കുള്ള സമയമായി വാ ചേട്ടാ വാ മംഗളം തന്തുനാരയണ ജീവന ഹേതുന ശതം ജീവ ശതോ വർദ്ധമാന ശതോ ഹേമം താൻ ശത ഉപസന്താൻ മോളെ അച്ഛന്റെ അനുഗ്രഹം വച്ചോളൂ എല്ലാവരും വിട്ടിട്ട് പോകാനുള്ള വിഷമം കൊണ്ടാണോ ഏ ഏയ് എന്നെ നോക്കി എത്ര ധൈര്യത്തോടെ ഞാൻ നിൽക്കുന്നെന്ന് മോൾ അച്ഛൻ്റെ കൺമുമ്പിലുള്ളപ്പോൾ തന്നെ എത്ര കാര്യമായിട്ടാണ് നോക്കിയിരുന്നത് അങ്ങനെയെങ്കിൽ നീ ദൂരെ ഒരിടത്തേക്ക് പോകുമ്പോൾ അച്ഛൻ എത്രമാത്രം ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കാത്ത എന്താ ഏ മോൾ അവിടെ രാജകുമാരിയെ പോലെ ജീവിക്കുമെന്ന് മാത്രമല്ല മോളുടെ ജീവിതം കണ്ട് ഈ അച്ഛൻ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യും ധൈര്യമായിരിക്കും അവിടെ ഒരു കുറവും മോൾക്കുണ്ടാവില്ല അച്ഛനല്ലേ പറയുന്നത് ചെല്ല കൂടിക്കൊണ്ട് പോ ചെല്ലു മോളെ ചേട്ടാ ചെറുക്കനും കൂട്ടനും വന്നിട്ടുണ്ട് വാ അവരെ സ്വീകരിക്കണ്ടേ സാർ പറഞ്ഞ സമയത്ത് തന്നെ അത്രയ്ക്ക് സുഖമായിരുന്നു ഇനി ഒരു തവണ ചേട്ടാ എന്നൊന്ന് വിളിച്ച ശരി വിളിച്ചിരിക്കുന്നു ഇനി അത് മതി അവര് വന്നിട്ടുണ്ടോ കുട്ടിയെ കൊണ്ടുവന്നാട്ടെ
ശുഭലക്ഷ്മി താഴേക്ക് എങ്ങനെ വന്നോ നോക്കിക്കടാ. ശുഭലക്ഷ്മിയോ? ചേട്ടാ, ശുഭലക്ഷ്മി ശുഭലക്ഷ്മിയെ ഒരിടത്തും കാണുന്നില്ലല്ലേ ചേട്ടാ. ബാബുവിന്റെ കൂടെയാണെന്ന് പറയുന്നത്. പറയടാ, നിങ്ങളല്ലാതെ വേറെ ആരാ അവന്റെ കൂട്ടുകാർ? ഞങ്ങളല്ലാതെ അവന് വേറെ മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് സാറേ. അവിടെ അടുത്തായിരിക്കും അവൻ പോയിട്ടുള്ളത്. നെല്ലൂരിൽ തീരു എന്ന് പറയുന്ന കാട്ടനോട്ടുണ്ട്. ശ്യാമാണ് സാർ, ഹൈദരാബാദിലെ കൃഷ്ണ. സൂപ്പർവൈസർ സീനു ആണോ? അതെ സാർ. അവൻ ചരക്കുമായി മദ്രാസിൽ പോയിരിക്കുക. എന്താണ് ആ സീനു ലോഡുമായി ചെന്നൈയിലേക്ക് പോയെന്ന്? തിരിച്ചു വരാൻ നാലഞ്ച് ദിവസം എടുക്കും. അവനെ കൊണ്ടല്ല, നീ ഇങ്ങോട്ട് വരണ്ട. എന്ത് സ്നേഹത്തോടെ സ്വന്തം ശ്യാംകുമാർ. എന്നെങ്കിലും അവൻ തരൂടി. ഇന്നും അവൻ തന്നില്ലെങ്കിൽ ഞാനായിട്ട് ചോദിക്കൂടി. ഗുഡ് മോർണിംഗ്. എന്താ ഒരു കാര്യം എനിക്ക് എനിക്ക് പറയാനുണ്ട്. എന്നാ പറ. അത് പിന്നെ. ഐ ലവ് യു. ശുഭലക്ഷ്മി ഇവിടെ. ഇത് സുജയാണ് സാർ. ആ ബാബുവോ? അതാരാ? അയ്യോ അയ്യോ, നിങ്ങളാരാ? എന്നെ വിട്. അറിയിക്കണോ? ഇവിടെ തൂക്കിയിട്ട് വണ്ടിയ. അതാണ് അവന്റെ വീട്. പോയി ചോദിക്കട. ആരാ? കൃഷ്ണയുണ്ട് ഇവിടെ? ഇല്ലല്ലോ, അവന്റെ അമ്മ യശോദയുണ്ട്. അവൻ എപ്പഴാ വരിക? ഇയാൾക്ക് തലമുടി ഇനി എപ്പഴാ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? അവന്റെ കാര്യം അങ്ങനെ. അപ്പൊ അവനിവിടെ ഉണ്ടാകാറില്ലേ? കോഴിക്കോട് ഹൽവി കോഴിക്കോട് ഉണ്ടാവോ? ഫയർ എഞ്ചിനിൽ ഫയറും ഉണ്ടാവില്ല. അതുപോലെയാ അവന്റെ വീട്ടിൽ അവനും. അതെന്താ? എന്താന്ന് വെച്ചാ അവന്റെ അച്ഛൻ റെയിൽവേയിലാ ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഇവിടെ സെറ്റിൽഡ് ആയി. അവൻ ജനിച്ചതേ ഓടുന്ന ട്രെയിനില്ല, അതുകൊണ്ട് അവനും എപ്പോഴും ഓട്ടോ. ഇത് സീർട്ടിന്റെ മണമാണോ നോക്കി? അതെല്ലോ കുരുത്തം കെട്ടവൻ. ഇങ്ങോട്ട് വരട്ടെ, നല്ലൊരു ചങ്ങല വാങ്ങിച്ച് അവനെ ഇവിടെ പൂട്ടിയിടുന്നുണ്ട് ഞാൻ. എന്നാലേ പഠിക്കൂ. നോക്ക്, ഈ കാര്യം ഞാൻ അറിഞ്ഞെന്ന് അവനോട് ചെന്ന് പറഞ്ഞേക്കല്ലേ. നല്ലൊരു കള്ളവും കണ്ടുപിടിച്ചോണ്ടാവും പിന്നെ വരവ്. കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ഉള്ളത് എവിടെയാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുന്ന എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നേ? ഓടിച്ചിട്ട് അവനെ ഇനി പിടിക്കാൻ പറ്റുള്ളൂ എന്നാ തോന്നുന്നേ. ഷൂസിന് താഴെ ചക്രം വെച്ച് കെട്ടിക്കൊണ്ടേ ഓട്ടം. Shut up, man.
നീയാണോ കൃഷ്ണൻ? ഇതറിയാനാണ് ഇത്ര ജാട? ശുഭലക്ഷ്മിയെ കൊണ്ടുവന്നവൻ എവിടാ? എനിക്ക് ശുഭലക്ഷ്മിയെ പോലും അറിയില്ല. അവളെ കൊണ്ടുപോയിനെ പിന്നെ എങ്ങനെ അറിയാനാ? എന്താടാ വേല ഇറക്കാനോ? ആ ബാബു നീ ഒരുമിച്ചല്ലടാ കോളേജ് പഠിച്ചത്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാവൻ തട്ടിക്കൊണ്ടുപോയത് ചന്ദ്രബാബു ആണോ? അവനാ? സത്യമാണോ ചേട്ടാ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഡേയ്, ഒരു പാർട്ടിക്കുള്ള സൂപ്പർ ചാൻസ് ഉത്ര. എടാ, എന്റെ ഒരു ഫ്രണ്ട് ഇല്ലേ ചന്ദ്രബാബു, ആ അവനൊരു പെണ്ണിനെ അടിച്ചോണ്ട് പോയളിയാ. അയ്യോ, ആ പാർട്ടിയുടെ കാര്യം ഞാനേറ്റു, അതും ഞാൻ ഏറ്റടാ. എന്റെ മൊബൈല് എന്തായി കാണിച്ചേ? മൂന്നാല് ദിവസം കിടന്ന് ബഹളം കൂട്ടിയപ്പോ വാങ്ങി തന്നാണ് ഇത് എന്റെ അമ്മ. നിങ്ങൾ എന്റെ മൊബൈൽ വലിച്ചെറിയല്ലേ? എഴുന്നേക്കടാ, ബാബു ഓടാ. അവന്റെ വീടങ്ങ് രാമനാട്ട് കരയല്ല, അവിടെ ചെന്ന് ചോദിക്കും. ആ സ്ഥലമാണോ ഇത്? എന്റെ ദൈവമേ,
രാത്രിക്ക് രാത്രി ജില്ല തന്നെ വിട്ടു വന്നോ? എഴുന്നേറ്റ് പാടാ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും മാറി മാറി നിന്നെ അടിക്കും. അവരല്ലേ എന്റെ ആൾക്കാരാ. മര്യാദയ്ക്ക് ചോദിച്ചതിന് മറുപടി പറയുന്നത് നിനക്ക് നല്ലത്. നിങ്ങൾ ചെന്ന് അവന്മാരെ ചാടിപ്പോകാൻ നോക്ക്. മറുപടി പറയാം കേട്ടോ. എനിക്കറിയില്ല സർ. ഞാൻ സത്യമാ പറയുന്നത്, ചെറുപ്പക്കാരായ പ്രേമിക്കുന്നൊക്കെ സാധാരണയാ. ഇങ്ങനെ എല്ലാവരും ചേർന്ന് എതിർക്കുന്നതും പതിവുള്ളത് തന്നെയാ. എതിർപ്പിനെ അതിജീവിക്കാൻ കഴിയാത്തവരാ പിരിയുന്നത്. അത്രക്ക് സ്ട്രോങ് ആണെങ്കിൽ ഒളിച്ചോടി പോകും. ഇതൊക്കെ കോമൺ അല്ലേ സർ. എന്തിനാ പിന്നെ ആൾക്കാരും കൂടി ആവശ്യമില്ലാതെ? അത്രക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. അവരെ കുറിച്ച് ചോദിച്ചപ്പോ ഇവ ഫ്രണ്ട്സിന് ഫോൺ ചെയ്ത് പാർട്ടി തരാന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കായിരുന്നു. തലക്കിട്ട് ഒരെണ്ണം കൊടുത്താ ഞാൻ ഇവരെ കൊണ്ടുവന്നത്. എന്നടാ പാർട്ടി കൊടുക്കണ്ടേ? എന്നടാ ഫോൺ വിളിക്കേ. ഇപ്പൊ അതല്ല ആവശ്യം. അതൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. നിങ്ങൾക്ക് നിങ്ങളുടെ പെണ്ണിനെ വേണോ അത്രയല്ലേ ഉള്ളൂ. ആ ബാബു എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിക്കാം. ചേട്ടാ ആ സെൽഫോൺ നമ്പർ തന്നെ. അതില്ലാത്തവർക്ക് ലാൻഡ് ഫോണെങ്കിലും ഉണ്ടാവല്ലോ. എല്ലാവരുടെ നമ്പറും. എന്റെ മോളെ കിട്ടുമ്പോ നീ ഇവിടം വിട്ട് എങ്ങോട്ടും പോവില്ല. എന്റെ തലവിധിയായിരിക്കും ഇത്. അത് ശരിയായിരിക്കും കൃഷ്ണ. എന്നാലും നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. എനിക്ക് യാതൊരു ബന്ധുവില്ലാത്ത ഈ കേസിൽ ആരെ എന്റെ പേര് പറഞ്ഞേ? പെട്രോൾ തലയിൽ ഒഴിച്ച് കത്തിക്കാൻ എനിക്കിപ്പോ തോന്നുന്നത്. ആ ബാബുവിനല്ലേ? അല്ലടാ ആ പെണ്ണിന്റെ തന്തയെ. അയാളെ കുറിച്ച് നീ പറഞ്ഞത് വേറെ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ. നിന്റെ തല കാണത്തില്ല. നീലകണ്ഠ സാർ ആരാണ് നീ വിചാരിച്ചത്? ദൈവം അയാൾ ഇവിടെ ഉള്ളവർക്ക്. ഈ നാട്ടിലുള്ളവർക്ക് അയാളുടെ മക്കളെ നോക്കാൻ തന്നെ പേടിയാ. എന്നിട്ടല്ലേ അവൻ അടിച്ചോണ്ട് പോയത്. അവനെ കൈ കിട്ടിയ കൊല്ലുന്ന് ഉറപ്പാണ്. കേട്ടാലും എന്താ ഈ ആവേശമൊക്കെ മാക്സിമം മൂന്നാഴ്ച പിന്നെയും പോയ ഒരാഴ്ച കൂടി. അത് കഴിഞ്ഞ എല്ലാവരും ഇതങ്ങ് മറക്കും. കൊറേ നാൾ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയ അച്ഛനും അമ്മയും കൂടി ആ വീട്ടുമുറ്റത്ത് എന്ന് നിൽക്കും. മണ്ടന്മാരാവാൻ പോകുന്നതേ ഈ നമ്മളാ. ഇവനേതാടാ സാർ? നിങ്ങളെങ്കിലും അത് ചോദിച്ചല്ലോ. പി ശ്യാംകുമാർ എന്റെ പേര്. ഇനീഷ്യൽ മിസ്റ്റേക്ക് കൊണ്ട് പിടിച്ചോണ്ട് വന്നാ സാർ. ഈ നാടേതാ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല സാർ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ അവരെന്റെ മോന്തക്കിട്ട് അടിക്കുന്നേ സാർ. എടാ മാക്രി, ഇത് ഞങ്ങൾ പരസ്പരം വിളിക്കുന്ന, നിനക്ക് പ്രശ്നമുണ്ടോ? ഇല്ല സാർ, മാക്രി എന്നല്ല, എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തന്നാ മതി സാർ, പ്ലീസ്. എടാളിയ, ഇവിടുന്ന് സിറ്റിയിലേക്ക് എത്താൻ എന്താ ഒരു വഴി? മോർണിംഗ് 5:30 ഒരു ട്രെയിൻ ഉണ്ടല്ലോ. എന്തിനാടാ എങ്കിൽ ജം എന്താ നിങ്ങൾ വരുന്നില്ലേ? ഈ നാട്ടിലേക്ക് വീണ്ടും വരേണ്ട ആവശ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നിന്നെ പോലെ ഞങ്ങൾക്കും വരേണ്ട ഒരു ആവശ്യമില്ലടാ. എന്നാ ഒരു ചെറിയ കടം വീട്ടിട്ട് വരാം. നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കടാ. താങ്കൾ എന്നെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓടിയാ നിങ്ങൾ ഇങ്ങോട്ട് അവിടെ നോക്കടാ, അവിടെ ഉണ്ട്. ഇരിക്കടാ അവരെ ഓടിക്കും. അയ്യോ ഓടി
ചെയ്യേണ്ടതൊക്കെ ഇനി ഇവർ ചെയ്തോളൂ. ഒരുപാട് ക്ഷമയുള്ളവനാ, ആരോടും വെറുതെ ദേഷ്യപ്പെടാറില്ല. ഇങ്ങനെ ഒളിച്ചോടുന്ന നല്ല ശീലമാണോ? അല്ല, നിങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ലെന്ന് തെളിഞ്ഞാൽ ഞാനായിട്ട് പറഞ്ഞേക്കും നിങ്ങളെ ഇതുപോലെ ഇനി ആവർത്തിച്ച. ആ പെൺകുട്ടിയെ കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. സാറ് പറഞ്ഞാലും ഇനി പോവില്ല. എന്താ ഇവരെ ആ ഷെഡിൽ കൊണ്ടുപോയിട്ടേക്ക്. അല്ല സാറേ, ആ ബാബുവിന്റെ ഫ്രണ്ട് മനോജ് കുമാറിന്റെ വീട്ടിൽ അവരെ തിരക്കായിരുന്നു. എവിടെയാണ് അവരുടെ വീട്? മംഗലാപുരത്തിനടുത്താ. എനിക്ക് തോന്നുന്നു അവർ അവിടെ തന്നെ കാണുമെന്ന്. ചന്തു, ഇവനെങ്ങോട്ട് പോ. ശിവ, വണ്ടി ഇറക്ക്. സാർ, ആ ബാബുവിന് ഒരു ക്ലോസ് ഫ്രണ്ട് ദുബായിലുണ്ട് സാർ. ഇവനെയും കൊണ്ട് പോയിട്ട് വരുന്നത് വരെ ആരെങ്കിലും അഭ്യാസം ഇറക്കിയാൽ കൊന്നുകളെ ഞാൻ ഇവനെ. അമ്മാവാ, പറയടാ. ഒരുത്തനെ ആനങ്ങാൻ പോലും സമ്മതിച്ചേക്കരുത്. ഞാൻ ഇവിടെ ഉള്ളപ്പോഴോ?
തടിയൻ തൽക്കാലം രക്ഷപ്പെട്ടടാ. ദുബായ് എന്ന് പറഞ്ഞ് കുറച്ച് കൂടി പോയല്ലേ. മണ്ട ഇതിനകത്ത് കിടന്ന് വല്ല പാമ്പുകടിയും കൊണ്ട് ചാവാനായിരിക്കും വിധി. ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. ഇവൻ ഒരുത്തൻ കാരണമല്ല. നിന്റെ വാക്ക് കേട്ടല്ലടാ ഞങ്ങൾ ഓടിപ്പോന്നത്. പത്തടി വെച്ചിരുന്ന ട്രെയിനിൽ അരമണിക്കൂർ യാത്ര ചെയ്ത രാജ്പേട്ടിൽ ലാവിഷായിട്ട് അവിടുന്ന് വീട്ടിലെയും സാമ്പാർ കഴിക്കായിരുന്നു. നീ എന്തിനാണാ ഷോക്ക് അടിച്ചു പോലെ അവിടെ നിന്നത്? ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഞാൻ കണ്ടടാ. എന്റെ മനസ്സിൽ അവൾ പതിഞ്ഞു. എനിക്ക് അവളെ മറക്കാനേ കഴിയുന്നില്ല. എന്താണ് ഇവനി പറയുന്നത്? നിന്റെ ബ്രെയിൻ എന്താ മരവിച്ചു പോയടാ? നമ്മളെ പിടിച്ചോണ്ട് വന്ന എന്തിനാണെന്ന് അറിയോ? നമ്മളെ തല്ലിയത് എന്തിനാണെന്ന് അറിയോ? നമ്മൾ എന്തിനാ ഇവിടെ കിടക്കുന്നത് അറിയോ? ഇതുവരെ അത് എന്തിനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് വ്യക്തമായിട്ട് അറിയാം. എന്തിനാ? ഇങ്ങോട്ട് നോക്കി പറ. ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കും. മുറിച്ച് മുളക് തേച്ച് ഉണക്കൂടാ. അതാരടാ? ആരോ ചീത്ത പറയുന്ന പോലെ ഉണ്ടല്ലോ. ചിലപ്പോ നമ്മളെ പോലെ പെണ്ണുങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. തോന്നിയസം കാണിക്കുന്നു. ആ അസമയത്ത് നീ എവിടെ പോയിട്ട് വന്നാടി? അമ്പലത്തിൽ നിന്റെ ചേച്ചി നടത്തിയ ക്ഷേത്ര ദർശനം തന്നെ ധാരാളം. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ നിന്റെ കാലിന്റെ മുട്ട ഞാൻ തല്ലി ഓടിക്കും. അപ്പൊ ഞാൻ കോളേജില് അവിടെ ഇനി ആരുടെ പിന്നാലെ ചുറ്റാൻ വേണ്ടിയാടി? ഞാനോ? എന്ത് കുറവാ നിങ്ങൾക്ക് ഇവിടെ വരുത്തിയിട്ടുള്ളത്? ആഗ്രഹിച്ച എല്ലാം തന്ന് ഒന്ന് ശാസിക്കുക പോലും ചെയ്യാതെയല്ലേ നിങ്ങൾ അദ്ദേഹം വളർത്തിയത്? എത്ര ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാടി മനസ്സ് വന്നത്? ഞാനോ? പെൺകുട്ടിയുടെ ശാസിച്ച് വളർത്തിയില്ലെങ്കിൽ ഇതല്ലെങ്കിൽ അപ്പുറം ഇവിടെ സംഭവിച്ചിരിക്കും. ചെറുപ്പകാലത്ത് ഞങ്ങൾ താഴ്ത്തിയിട്ട് തല ഇപ്പോഴും നിവർത്താതെയാ ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചാടിത്തുള്ളി നടന്നിട്ടില്ല. ഇങ്ങനെ വളർത്തിയാ എങ്ങനെ ഓടിപ്പാതിരിക്കും? എന്താടാ വല്ല വിവരം കിട്ടിയോ? അതോ വെറുതെ കൈയും വിശിഞ്ഞു പോന്നേ ഉള്ളോ? ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് അമ്പലത്തിന്റെ മണിയാ ഓർമ്മ വരുന്നത്. ദൈവത്തിനെ കാണാൻ വരുന്നവരൊക്കെ എടുത്തിട്ട് അടിക്കുന്നത് പോലെ ശുഭലക്ഷ്മി ചേച്ചി ആ ബാബുവിന്റെ കൂടെ ഇറങ്ങിപ്പോയതോടെ നിനക്കും അതേ ഗതിയെ. അവര് തമ്മിൽ അത്രക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ പോയത്. നിനക്ക് ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എനിക്കത് ഓർക്കുമ്പോഴേ ദേഷ്യം വരെ. അദൃഷ്ടത്തി പ്രേമിക്കാം ഒളിച്ചോടി പോവാ കഴിഞ്ഞല്ലോ. എന്നാലൊരു അനുജത്തിയുണ്ട്. അവളുടെ അവസ്ഥ എന്താ? അവളുടെ ജീവിതം എന്താകും എന്നെ ഒരു നിമിഷം പോലും ആലോചിച്ചില്ലല്ലോ. അതുകൊണ്ട് അവളെ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരെന്നെ അതും ഇതൊക്കെ പറയുന്നു. എന്നെ അച്ഛൻ മാത്രം വിശ്വസിച്ചാ മതി. എനിക്ക് അങ്ങനെ ആരെയും വിശ്വാസമില്ല. എന്താച്ചത്? ഇന്നലെ വരെ എല്ലാരും എന്നെ കൊച്ചുകുട്ടിയെ പോലെ നോക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഞാൻ എന്റെ തെറ്റ് ചെയ്ത പോലെയോ അവരെല്ലാരും എന്നെ വഴക്ക് പറയുന്നു. രാവിലെ കെട്ടിയ ഇന്നലെ പോയതല്ലേ? എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്റെ മക്കളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അവരൊരിക്കലും തെറ്റിയില്ല. തെറ്റ് ചെയ്തത് അവളല്ല, അവൻ അവളെ വശീകരിച്ചതാ. എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്ത് കാഴ്ച കാണാനാടാ എപ്പോഴും അവിടെ തന്നെ നിക്കുന്നത്? 300 350 വീടുകളെ ഇവിടെ ഉള്ളടാ. ഇതിന്നാ പെണ്ണിന്റെ വീട് കണ്ടുപിടിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. ഒന്ന് വലത് ഭാഗത്തേക്ക് നോക്ക്, ഒരേ ഒരു ശ്മശാനം മാത്രമേ ഇവിടെ ഉള്ളത്. ഏറെ ദൂരം ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കുഴിച്ചു മൂടാനും വലിയ പാടൊന്നുമില്ല. അവരാരെന്ന് വിചാരിച്ചത്? ചെറുപ്പക്കാരന്മാരാ. കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ വീട് പോയത് തന്നെ. ഇതറിയാഞ്ഞതുകൊണ്ടല്ലേ നിന്റെ ചേച്ചി വീണതും ചാടി പോയതും ഒക്കെ. ആണുങ്ങളുടെ ഊഴം കഴിഞ്ഞെന്നാ തോന്നുന്നത്, ഇനി പെണ്ണുങ്ങളുടെ ഊഴോ? ഇത്ര നാള് എന്റെ മോള് എല്ലാ കാര്യം എന്നോട് പറയായിരുന്നു. ഈ ഒരു കാര്യം മാത്രം എന്തുകൊണ്ടോ അവൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. അദ്ദേഹത്തോട് പറയാൻ പേടിയാണെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് എന്നോട് പറ. നിങ്ങൾക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ അമ്മ, ഇങ്ങനെ ചോദിച്ചാൽ ആരെങ്കിലും പറയൂ. ഇതിൽ പേടിക്കാനൊക്കെ എന്തിരിക്കുന്നു? അറിയുമെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നില്ലേ? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ചോദിക്കേണ്ട ശിവശാലകുമാരി പറയത്തു. ഞാൻ ചോദിക്കുന്നെ, നീ ഉണ്ടാവുന്ന പോയെ. നീ പോ, നിന്റെ ഇഷ്ടം. ഗീത അതാ വരുന്ന ചേച്ചി. ഹലോ. ആരാ? അമ്മ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ. എന്റെ ചേച്ചി എവിടെ ഉണ്ടെന്ന് ഒന്ന് പറയോ പ്ലീസ്. ഓ, ശുഭലക്ഷ്മിയുടെ അനിയത്തിയാ. വാ വാ വാ, നിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. തലയിലെടുത്ത് നോക്കണേ, രാവിലെ അച്ഛൻ, അത് കഴിഞ്ഞ അമ്മ, ഇപ്പത് അനിയത്തി. ഇവരുടെ ശല്യം സഹിക്കാതെ ആ പാവം പെണ്ണ് സ്ഥലം വിട്ടെന്ന് എനിക്ക് തോന്നുന്നേ. ആരായാലും പോയി പോക്കാനാ. അയ്യേ, മുഖം കാണിച്ച് സംസാരിക്കേ. എന്റെ അമ്മ, നിങ്ങളെ ചെറുപ്പക്കാര് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി വീഴ്ത്തി കളയും. അതുകൊണ്ടാണോ ഇങ്ങനെ വയറ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്?
മനസാക്ഷിയോ ഇപ്പോ ആർക്കുള്ളത് എനിക്കുണ്ട് പിന്നെ എന്റെ അച്ഛന് ഓഹോ ഇനി ഒരാൾക്ക് കൂടി ഉണ്ട് അതാർക്കാ എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ വിഷമങ്ങൾ എളുപ്പം മനസ്സിലാവില്ലേ പുറത്തുള്ള എനിക്കും അകത്തുള്ള നിങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസമല്ലോ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ ഇപ്പൊ വീട്ടുകാർ എന്റെ മേലെ കുതിര കയറുവോ ഇപ്പൊ എന്റെ ചേച്ചി എവിടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും നിങ്ങളും വെറുതെ വിട്ടേക്കും ഹലോ ഇവിടെ ആരും നീ വിചാരിക്കുന്ന പോലെ നിന്റെ അച്ഛനെ പേടിച്ചു കഴിയൊന്നുമില്ല എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ എന്താ ആവശ്യം അറിയട്ടെടാ ആരാ സഹായിക്കുന്നെന്ന് പറയാൻ പറ്റില്ല എന്താ ആവശ്യം ഇനിയും പറഞ്ഞില്ലല്ലോ എനിക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിഞ്ഞാലോ അയ്യോ ഏയ് ശരിക്കും നീ എന്നെ സഹായിക്കൂ അയ്യോ കാര്യമായിട്ട് പറഞ്ഞതാ ആണോ അയ്യോ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ നീ പറയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാം നിന്റെ ചേച്ചിയെ ഞാൻ കണ്ടുപിടിച്ചേരാം അത് മതി സർ പറഞ്ഞോളൂ ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു ഞാൻ അവളെ സ്നേഹിക്കുന്നു നീ അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് പറയണം ഞങ്ങളുടെ വീട്ടിലിരുന്ന് എന്നോട് പെണ്ണന്വേഷിക്കാൻ പറയുന്നു ഞാനാരെന്ന് അറിയാൻ പോലെയുണ്ട് പുലർത്തും കാരണമല്ലേ എന്റെ കുടുംബം ഈ അവസ്ഥയിലായത് വീണ്ടും ഈ നാട്ടിൽ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നീ കരഞ്ഞ് യാചിച്ച പോലും വെറുതെ വിടില്ല നിനക്ക് എന്റെ അച്ഛനെ ശരിയാവും ഇപ്പൊ നിന്നെ ഞാൻ ശരിയാക്കി തരാം ഇന്നലെ വന്ന ഉടനെ ഒരുത്തിയ നോട്ടായിട്ടത്ര അതിന് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യണെന്ന് അച്ഛനൊന്ന് വന്നോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓവർ കഴുതോ അയ്യോ ദേഷ്യം കൊണ്ട് എന്നെ നാളെ ചൊറിഞ്ഞു വരുന്നുണ്ട് എന്താ നീ അച്ഛനോട് ഇപ്പൊ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ നിന്റെ അവസ്ഥ ഇപ്പോ ഇതാ എന്തായാലും കുഴപ്പമില്ല ഇതുപോലുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ നിർത്തണം നിന്റെ ചേച്ചിയുടെ ലവ് ലെറ്ററുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നെങ്ങനെ സംശയിക്കുന്ന എന്തിനാ മാമ നീ അവിടെ എന്തെടുക്ക ഒന്നുമില്ലല്ലോ എടാ അവളുടെ കയ്യിൽ എന്താ ഉള്ളത് നോക്കണ ഇങ്ങോട്ട് താടി ഇവളുടെ കയ്യിൽ ഒന്നുമില്ല ആർക്കെങ്കിലും ഇതിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ആരാ എന്താ എന്നൊന്നും നോക്കാതെ കൊന്നു കൊത്തിയരിയും ഞാൻ കേറിപ്പോണിയാത്ത എല്ലാം കത്തിച്ചു കളഞ്ഞില്ലേ എന്ത് പറയാനാ നിന്റെ അവസ്ഥ എലിമടയിൽ നിന്ന് നേരെ പുലിമടയിലേക്ക് വീണത് പോലെയാ എന്ത് പറ്റിയടി ധൃതിയില് ഞാനതെടുത്ത ആ ഷെഡിന്റെ ഉള്ളിലേക്ക് ഇട്ടത് ഷെഡിലേക്ക് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാരും എന്നെ കടിച്ചു തീരാൻ നിക്ക ഇനി ഇത് അവന്റെ കയ്യിൽ അങ്ങനെ കിട്ടും എന്റെ കാര്യം ഇതല്ല ഇന്ന് അയാളുടെ ബോംബ് കിട്ടി എറിഞ്ഞു കൊടുക്കാം
നിന്റെ പേരെന്താ മോളെ? നിന്റെ അച്ഛൻ ഇപ്പൊ വീട്ടിലുണ്ടോ മോളെ? വിളിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് പറഞ്ഞോളൂ, എന്നോട് പറയുന്നത് എന്റെ അച്ഛനോട് പറയുന്ന ഒരുപോലെയാ. ഇനി എന്തുവാടാ സംസാരിക്കാനുള്ളത്? പോടാ, വാ, അടങ്ങടാ, പറയാനുള്ളത് കേക്കട്ടെ. സർ, കടലാസ് എങ്ങ തന്നേക്ക് സർ. അയ്യോ, കടലാസ് അല്ല, ഇതിനെയാണ് ലവ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോട്ടെ, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഭംഗിയുള്ളതാണ് അല്ലേ? എനിക്കല്ല, നിന്റെ ചേട്ടനെ അറിയാവുന്നത്. ഈ ലെറ്റേഴ്സ് നിന്റെ ബുക്കിൽ വെച്ചിട്ടാ അവന് കൊടുത്തത്. അതെ, ദേ നോക്കേ, ആ കാര്യവും ഈ ലെറ്റേഴ്സിലുണ്ട്. ഹാപ്പി ഡേ സിനിമ നീ വളരെ ഹാപ്പി ആയിട്ട് കണ്ടല്ലേ. ടിക്കറ്റ് ആരാ മോളെ തന്നെ? അല്ല, പൂച്ചയാ. ചേട്ടൻ എന്ന് പറയും മോളെ, പാവം ബ്ലാക്കിലാ വാങ്ങിച്ചത്. ഇതിലുണ്ട് മോളെ. അതുപോലെ നിനക്ക് ഹൃത്വിക് റോഷനെ ഇഷ്ടമാണല്ലേ? എന്റെ അമ്മോ, രണ്ടുപേർക്കും വേണ്ടി മെയിൽ സർവീസ് നടത്തിയിട്ട് ഒന്നും അറിയാത്ത ഞങ്ങൾക്ക് വാണിംഗും ഭീഷണിയോ? മോള് ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ. സാറാ, ഇതിനുമുമ്പ് പോടാ വാടാന്നൊക്കെ വിളിച്ചതാ? അവളോട് ഇത്ര സംസാരിക്കാൻ എന്താണ്? വിളിക്കടാ നീലകണ്ഠ സാറ്. ഇനി നിന്റെ സഹായമൊക്കെ ആർക്കാ വേണ്ടത്? നിനക്കല്ലേ സഹായം വേണ്ടത്, എനിക്ക് വേണോടാ? ഇപ്പൊ അങ്ങനെയാ ജീവൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിലുണ്ടോ ഇതിലുണ്ടെന്ന് പറഞ്ഞ എല്ലാം എടുത്ത് കൊടുത്തില്ലേ? ഇനി ഇവിടെ തന്നെ കിടന്നോ? ഓ, ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ടല്ലേ? തീർച്ചയായും സഹായിക്കും സർ. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാവോ? അയ്യോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല സർ. അയ്യോ, അത് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്തല്ലേ എല്ലാരും പഠിക്കുന്നത്. അച്ഛനെങ്ങനെ അറിഞ്ഞു എന്നെ കൊന്നു കളയും സർ. ഇത്രയും നാള് നിന്നെ കുറിച്ചും നിന്റെ അച്ഛനെ കുറിച്ചൊക്കെ ആണല്ലോ നീ ആലോചിച്ചത്. ഇനി നീ എന്നെ കുറിച്ചും എന്റെ പ്രേമത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, മനസ്സിലാക്ക്. എന്താ എന്താന്ന് മിണ്ടാത്തത്? നിങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു സർ. ആ പെൺകുട്ടി എങ്ങനെയാണെന്നൊന്ന് പറയാമോ? പൂഞ്ചോലയായി നീ ചിരിതൂകി മാ
നാട്ടി മാത്രമല്ല അവന്റെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഒക്കെ വീടുകളിൽ അന്വേഷിച്ചു. അവിടെ എങ്ങും ചെന്നിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ചാർലി വിളിച്ചിരുന്നു സർ, ആ സീനു എന്ന് പറഞ്ഞവനെ ഇതുവരെ കിട്ടിയിട്ടില്ല. സർ, നമ്മുടെ എസ് ഐ വന്നിട്ടുണ്ട്, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ ബാക്കി അയാൾ നോക്കിക്കോളാം. ഭ്രാന്താ, ഇറങ്ങിപ്പോയത് എന്റെ മോളാ, ഇനി അങ്ങനെ കൂടെ നടിക്കണോ? അതൊന്നും വേണ്ട. സർ ഫോൺ ഡോക്കിലേ. സർ, ഇവിടെയുള്ള പിള്ളേരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പറ. കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ വേണേ സാധാരണ പോലെ അന്വേഷിച്ചോടെ, പക്ഷെ എനിക്ക് മോളെ കിട്ടിയിരിക്കണം. എനിക്ക് വേണ്ടതാ പെണ്ണിയെ. ആ, നമ്മൾ ആരാണെന്ന് ശരിക്കും അറിഞ്ഞിരുന്നോണ്ടല്ലേ അവൻ ഇത് ചെയ്തത്. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഇനി ഈ നാട്ടിൽ ആരും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത രീതിയിലാക്കി തരാം. പ്രേമിക്കുന്നത് ഒരു തെറ്റാണല്ലേ? തെറ്റല്ലേ? ചുമാരി, എന്താ പോകത്ത്? ഹലോ, ആ അവിടെ എന്ത് ചെയ്യാടാ? ആ പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ചെറിയ വഴി പോലും ഞാൻ വിടില്ലടാ. എടാ, അത് ആ പെണ്ണിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലടാ. എന്ന് വെച്ച് അത് പോരല്ലോ, നമ്മുടെ വഴിക്ക് നമ്മളും തരണം. ഓ, ഇവന്റെ തലയ്ക്ക് തളം വെക്കണമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് സാർ വെടിക്കെട്ട് പുരയിലിരുന്ന് എന്നെ വീഡിയോ സ്നേഹത്തിന് അങ്ങനെ ഏറ്റക്കുറിച്ചിലും അളവ് പോലും ഒന്നും ഉണ്ടാവരുത്. സ്നേഹിക്കുക, അതിനുവേണ്ടി ജീവൻ പോലും കൊടുക്കുക, അത്ര തന്നെ. ഇവൻ കൃഷ്ണനും അത് അർജുനനും, ഇതാണ് പ്രേമോപദേശം. ഇനി ഇത് കേട്ട അവ ഇതേ പിടിച്ച് സംസാരിച്ചു തുടങ്ങും. എന്തായാലും നമ്മുടെ ജീവിതം ഇനി ഇതിനകത്ത് തന്നെയാണ്. ഇനി ആരുടെ ഊഴാണോ എന്തോ. അനിയ നോക്കി പറഞ്ഞോ ചേട്ടാ. അവരൊക്കെ വില്ലേജേഴ്സ്, മാന്യമായിട്ട് ഇടപെടാനോ നന്നായിട്ട് വസ്ത്രം ധരിക്കാനോ ഒന്നും അവന്മാർക്കറിഞ്ഞുകൂടാ. അൺഎഡ്യൂക്കേറ്റഡ്. അതുപോലെയാണോ അല്ലേ? പിന്നെ എന്തിനടേ നിനക്ക് ഈ ന്യൂ സെൻസ്? വല്ലതും കിട്ടുന്നുണ്ടേ? കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സർ. എന്താ പൈസയാ? നോക്കനിയ, നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതിന് മാത്രം കോൺഫിഡൻസ് ഇതുവരെ എനിക്ക് ആരും തന്നിട്ടില്ല എന്റെ ലൈഫില്. ഇന്റലിജന്റ്. താങ്ക് യു ചേട്ടനോ. അതെ, സിറ്റിയിൽ അല്ലെങ്കിൽ എന്താ ഇന്റലിജന്റ്, എഡ്യൂക്കേറ്റഡ്, സ്മാർട്ട്. അങ്ങനെയാണല്ലോ, പിന്നെ എന്താന്ന് ഉപയോഗിക്കാതെ പറഞ്ഞാട്ടെ. എന്താ ചെയ്യണ്ടേ ഇപ്പോ? ബാബുവിന് ഞങ്ങളെ പോലെ ധാരാളം ഫ്രണ്ട്സ് ഉള്ളപ്പോ ശുഭലക്ഷ്മിക്ക് അതുപോലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ തന്നെ അവരിപ്പോ എന്ത് ചെയ്യാൻ? ശരിക്കും കുഴപ്പക്കാർ അവരാ. മൊത്തം ന്യൂസ് കിട്ടുന്നത് അവർക്കാ. നമ്മൾ ആണുങ്ങളെക്കാളൊക്കെ കുഴപ്പക്കാർ അവരാ ചേട്ടാ. ഈ പുസ്തകത്തിനുള്ളിൽ പ്രേമലേഖനം വെച്ച് കൈമാറുക, ഇനി ഫിനാൻസ് പ്രോബ്ലം ഉണ്ടെങ്കിലോ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുക, ഇതൊന്നും പോരാഞ്ഞ് തൊളിച്ചോടിയ. മിസ്സായി പോയി എന്ന് പറയണം. അതൊക്കെ മിസ്സായി പോയ ഉള്ള ലവ് ലെറ്റേഴ്സ് എല്ലാം കത്തിച്ച് കളഞ്ഞ് അവരൊളിച്ചോടിയതിനെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും. ചേട്ടാ, നമ്മൾ ഇവിടെയുള്ള ഓരോ വീട്ടിലും കയറിയിറങ്ങി ഒറ്റ പെണ്ണുങ്ങളും വിടാൻ നോക്കണം. അപ്പൊ വൈകുന്നേരത്തിനുള്ള ആ പെണ്ണ് നമ്മുടെ ഈ കൈവെള്ളയിലിരിക്കും. വീട് വീടാന്തരം കയറി പെണ്ണിനെ അന്വേഷിക്കുന്നത് ഇവന്റെ ഐഡിയ. വെറും ഐഡിയ അല്ലടാ, എക്സ്ട്രാ ഓർഡിനറി ഐഡിയ. എന്താ
ഇവരെപ്പോലെ തന്നെ സാറിന്റെ മോളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് അന്വേഷിച്ചു നോക്കിയാലോ. ശരി, അന്വേഷിക്കാം. നല്ലൊരു ഐഡിയ വേസ്റ്റ് ആയി പോയല്ലോടാ. ദൈവം ഒന്നരാളങ്ങ് മോളിൽ ഇരിപ്പുണ്ടടാ, നമുക്കിനി വീട്ടിൽ പോയി ചോറും പൊറോട്ടയും മുട്ടയും ഒക്കെ തിന്ന് റിലാക്സ് ചെയ്യാം. വാ, ഡേയ്, അവരെ പിടിച്ചകത്ത്. നടക്കടാ. ആ, ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുന്ന തീരെ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പെണ്ണിനെ കണ്ടുപിടിച്ച് തരാൻ ഞങ്ങൾക്ക് ഒത്തിരി ബാധ്യതയുണ്ട്. ഈ പെണ്ണുങ്ങൾക്ക് സെന്റിമെന്റ് അല്പം കൂടുതലാ. ഞങ്ങളുടെ അവസ്ഥ കാണിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ മനസ്സ് മറിയെല്ലാം പറഞ്ഞാലോ. അല്ലാതെ പോയിട്ടൊരു കാര്യമില്ല. വട പോവാം. നിങ്ങൾ എന്ത് ചോദിക്കേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിരട്ടും അഭ്യാസം ഒന്നും പെൺകുട്ടികളുടെ ചിലവാകും. ചുമ്മാ ആണുങ്ങളോട് പെരുമാറുന്ന പോലെ ഒന്നുമല്ല. അവര് പെണ്ണുങ്ങളാ, വെറുതെ ചോദിച്ചൊന്നും പറയില്ല. അവരോട് താഴെയായിട്ട് ചോദിക്കണം. നമുക്ക് എങ്ങനെയും ഭാര വെക്കടാ ചേട്ടായി. ശുഭലക്ഷ്മിയുടെ ഫ്രണ്ട്സിന് മാത്രമല്ല, ഇവിടെയുള്ള പെൺകുട്ടികളെ എല്ലാം നോക്കണം. അതെന്തിനാടാ? അതിൽ കാര്യമുണ്ടെന്നേ. അപ്പൊ വൈകുന്നേരത്തിനുള്ളില് ആ പെൺകുട്ടി നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ തുടങ്ങാല്ലേ? ആ അമ്മേ. ഏ ചേട്ടാ, താഴ്മയായിട്ട് വിളിക്കേ. അമ്മേ, താഴട്ടെ താഴട്ടെ. നീ ശുഭലക്ഷ്മിയുടെ ഫ്രണ്ടല്ലേ, അങ്ങോട്ട് ചോദിക്ക്. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പുറത്ത് കറങ്ങാൻ പോകുന്ന പറഞ്ഞു. നീ എന്തിനാ എങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വില്ലേജിൽ പ്രേമം തുടങ്ങുന്നത് മഞ്ഞത്തും പാടത്തൊക്കെ ചേട്ടായി. അതെയോ? ഞങ്ങളുടെ തലയിൽ എഴുത്ത് അങ്ങനെയാ. നീ പറഞ്ഞേ. ഞാൻ അങ്ങനെ പോവാറില്ല. ടൈം വേസ്റ്റ്. ശുഭലക്ഷ്മിയെ കുറിച്ച് ചോദിക്കണ്ടേ? മഞ്ഞത്ത് കറങ്ങാത്തവർക്ക് നമ്മുടെ മാറ്റിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. എനിക്കൊന്നും അറിയില്ല സർ. നീ മഞ്ഞത്തിറങ്ങി നടക്കാറുണ്ടോ? എനിക്ക് ആസ്മി ആയതുകൊണ്ട് മഞ്ഞത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ആരുമില്ലേ? ഇവിടെ അങ്ങനെ ആരും മഞ്ഞത്ത് കറങ്ങാറില്ലടാ. അതിനാരോടും ചോദിച്ചില്ലല്ലോ. ഇതെന്റെ വീടാടാ. കുഴഞ്ഞല്ലോ, നിനക്ക് അനിയത്തി വരണ്ടോടാ? ഇല്ലല്ലോ. എനിക്കറിയില്ല സാറേ. ചേച്ചി, നിങ്ങൾക്ക് പെൺമക്കൾ എത്ര പേരാ ഉള്ളത്? മൂന്ന് പേര്. മൂന്നാ? ഒരുമിച്ചൊന്ന് വിളിക്കോ, ഒന്ന് കാണാൻ വേണ്ടിയാ. അവര് കെട്ടിയമാരെ വീട്ടിലാ, അത്യാവശ്യമാണെങ്കിൽ വിളിപ്പിക്കാം. കല്യാണം കഴിച്ചാ? മഞ്ഞിന്റെ കാര്യം ചോദിക്ക്. കല്യാണം കഴിഞ്ഞവർക്ക് മഞ്ഞത്ത് എന്ത് കാര്യം? എനിക്കറിയില്ല. ഇത് ശുഭലക്ഷ്മിയുടെ കയ്യിൽ തെറ്റൊന്നുമല്ല. അതാരെങ്കിലും ഇവിടെ ചോദിച്ചോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. വാ സാർ. ആ ബാബു അവളെ സ്നേഹിക്കുന്നെന്നും അവൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമായിരുന്നു. അല്ലാതെ ശുഭലക്ഷ്മിയുടെ തെറ്റൊന്നുമല്ല സർ. പാവ ശുഭ അതിൽ വീണ് പോയതാ. ഇതാണ് അവസാനത്തെ വീട്. ഇവിടെയെങ്കിലും ആ പെണ്ണുണ്ടായിരുന്നാ മതി. മോളെ, നിനക്ക് മഞ്ഞത്തിറങ്ങി നടക്കുന്ന ശീലമുണ്ടോ? കൃഷ്ണ, ഈ പെണ്ണിന് മഞ്ഞത്തിറങ്ങി നടക്കുന്ന ശീലമുണ്ടെന്നടാ. എനിക്ക് വിഷമമല്ലടാ, ആ പെണ്ണിനെ കിട്ടിയില്ലെങ്കിലെന്താ? എനിക്ക് നിന്നെ പോലെ ഒരു അനിയനെ കിട്ടിയില്ലടാ. ഇവനെ പോലീസ് ഇട്ടത്. ഈ നാട്ടിലുള്ള എല്ലാ പെമ്പിള്ളരും കണ്ടില്ലേ? ഇനി അവളെ കണ്ടുപിടിക്കാൻ പാടാ. വാ പോ. ഇല്ലടാ, ഈസിയാ. ഇനി അവൾ ഒരുത്തി മാത്രമേ ഉള്ളൂ, ഒരേ ഒരു പെൺകുട്ടി. അതാ എന്റെ ദൈവമേ, എത്തിയടേ. ആരും ചോദിച്ചില്ലല്ലോ, ആരും അറിഞ്ഞിട്ടില്ല. നീ അവളെ കണ്ടുപിടിച്ചോ? അത് ആരാന്ന് പോലും എനിക്കറിയില്ല. നീ ഇവിടെ നോക്കിക്കോ, ഞാൻ പോയിട്ട് വേഗം വരാം. ദിവസം കഴിയുന്തോറും ധൈര്യം കൂടി വരുന്നുണ്ട്. ചെല്ലു ചെല്ലു, വേഗം ചെല്ലു. എവിടെ വരെ ചെല്ലുമെന്ന് നമുക്കൊന്ന് നോക്കാലോ. ദേ വന്നടാ, അതിന്റെ പോസ്റ്റ് ബോക്സ്. അതാരാടാ? ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവളെ ഏതാടാ? നീലകണ്ഠന്റെ രണ്ടാമത്തെ മോൾ. അന്വേഷിച്ചോ? ആരാണെന്ന് അറിഞ്ഞോ? എന്റെ അമ്മ സത്യമായിട്ടും അന്വേഷിച്ചു സർ. അതായത് ഈ നാട്ടില് മൊത്തം 617 വീട് അല്ല സർ, 642 വീടുണ്ട്. വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ 39 അല്ല സർ, 44 പേരുണ്ട്. എല്ലാരോടും ഞാൻ മാറി മാറി ചോദിച്ചു, ഞാനാ ഏറ്റവും സുന്ദരി എന്നാ പറയുന്നത്. വെറുതെ പറയുന്നതാ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് സർ. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കാനോ? ഒരിടത്തും കാണാനില്ല. ആരെങ്കിലും അറിഞ്ഞു എന്നെ കൊന്നു കളയും. ഇനി വേണേലും എന്നെ കൊണ്ട് ഒന്ന് കണ്ടോളൂ. സാരമില്ല, ടെൻഷൻ അടിക്കണ്ട.
ഇനി ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമായിട്ട് ആ പെണ്ണ് എവിടെയാണെന്ന് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ ഒരു വഴി എനിക്ക് കാണിച്ചു തന്നത്. ഈ ക്ലൂ കൊണ്ട് അവൾ എവിടെയുണ്ടെന്ന് ഇനി ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ആ നിങ്ങൾ തരൂ സർ, കണ്ടുപിടിച്ച എന്റെ ടെൻഷൻ അങ്ങ് പോവല്ലോ. അവള് കാരണം എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ നല്ല വഴക്ക് വേറെയും. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പൊ തന്നെ പോണം. എന്താ ഒന്നല്ല ചാ? ആ സ്നേഹിക്കും ചതുരൻ ഞാൻ, വിജയിക്കാൻ ബിരുദൻ ഞാൻ, നിൻ പൂമയിൽ പൂക്കും ഞാൻ, മനസ്സിൽ മണ്ണി വാതിൽ തുറക്കും ഞാൻ. വരവായ് ചുടു പ്രണയക്കായ പടരുന്നൊരു തീ നാളം ഞാൻ, വരവായ് ചുടു പ്രണയക്കാറ്റായ ഞാൻ, പടരുന്നൊരു തീ നാളം ഞാൻ. ഞാൻ പടരുന്നൊരു തീ നാളം ഞാൻ,
എന്ത് പറ്റിയടി? നീ വീണ്ടും അവനെ സ്വപ്നം കണ്ടതാണോ? എന്റെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ചത് സംഭവിക്കോടി. അവൻ പ്രേമിക്കുന്നത് നിന്നെയാണല്ലേ? അതായത് ഇത്ര ദിവസം നീ നിന്നെ തന്നെയാണോ തിരക്കി നടന്നിരുന്നത്? അതിരിക്കട്ടെ, അവനെ നീ കണ്ടോ? അവൻ നിന്നെയും കണ്ടിട്ടില്ലേ? അവൻ പ്രേമിക്കുന്ന നിന്നെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞോ? ഓ ദൈവമേ, അത്രയെങ്കിലും ആശ്വാസമായി. എന്നാലും മീന, നിന്റെ അവസ്ഥ വല്ലാത്തൊരു അപകടത്തിലാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വേറെ എന്ത് ചെയ്യാനാ? ദൈവത്തെ നല്ലോണം വിളിച്ചോ. എന്താ പറയണ്ടേ? ഒന്ന്, നിന്റെ ചേച്ചിയെ വേഗം തിരിച്ചു കിട്ടണമെന്ന്. രണ്ട്, അവന്റെ കൺമുമ്പിൽ നീ ചെന്ന് പെടരുത്. ഇത്രയും ലേറ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കൊടുത്തതാണ്. ഒന്ന് പുടിച്ചു മുടി അവനെ പറയാ. അവസാനമായിട്ട് ചോദിക്കുക, മര്യാദക്ക് പറഞ്ഞില്ലേ നിന്നെ നിന്റെ കൂട്ടുകാരെ ഒരുമിച്ച് കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും? പറയുന്നതാ നല്ലത്, പറയില്ലല്ലേ. എനിക്ക് വൈശാഖിൽ നിന്ന് ഫോൺ ചെയ്തു, അതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല. വൈശാഖിൽ എവിടെയാ? എവിടെന്നാ പറഞ്ഞത്? അവൻ എവിടെ നിനക്ക് ഫോൺ ചെയ്തെന്ന്? ലോഡുമായിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോയപ്പോ ദില്ലിയിലേക്ക് ഫോൺ ചെയ്തു. അമ്മയാണ് സത്യം, ഇതല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല. എവിടെയാ താമസിക്കുന്നത്? വൈശാഖിലെ ശങ്കറിന്റെ വീട്ടില്. ശങ്കർ? ശരി സോമാ, നിങ്ങൾ ഇവരെ നോക്കിയോ. സാർ, ഇനിയിപ്പോ എന്താവും സാർ? ആ പെണ്ണിനെ കിട്ടിയ ഉടനെ നമ്മളെല്ലാവരും ഫ്രീ. നിനക്കും വീട്ടിൽ പോവാം, ഞങ്ങൾക്കും വീട്ടിൽ പോവാം. ചേട്ടാ, നമുക്കൊരു ചായ കുടിക്കാന്നേ. അതൊക്കെ അവര് നോക്കോളും. വാന്നേ, നീ എന്താ അഭ്യാസറക്ക? ഇതിന് പോയിക്കോട്ടെ. അർജന്റ് ചേട്ടാ. നിക്കടോ, എന്റെ അകത്ത് എടുക്കാം. എവിടാ അവൻ? എവിടാ? അതുകൊണ്ട് പിന്നിലൂടെ വന്നത്. എന്ത് പണിയാടാ നീ കാണിച്ചത്? ചാടി പോകാനുള്ള ടൈമും പ്ലാനും പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്തു വെച്ചാടാ. ഫോൺ ഓഫ് ചെയ്തൊന്നുമല്ല, തല്ലി പൊട്ടിച്ചതാ ഇവളുടെ ആൾക്കാർ. നിങ്ങൾ പോയതിന്റെ പേരിൽ അവരെന്നെ പിടിച്ചോണ്ട് പോയി. എടാ, നിങ്ങൾ ഇവിടെയാണ് ആരോടും പറയുന്നു പറഞ്ഞല്ലേ. നീ പിന്നെ സീനുവിനോട് വിളിച്ച് പറയാൻ പോയി. ഇതുതന്നെയല്ലേടാ, എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ ചിറ്റപ്പനും പരിപാടികളും എത്തിയിട്ടുണ്ട്. നീ ഒന്നും ഒന്നും പേടിക്കണ്ട, അവരോടൊപ്പം ചെല്ലു. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഒന്ന് വേഗം ചെല്ലു, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒന്ന് വേഗം പോവാൻ നോക്ക്. അത് ഞാൻ ഏറ്റുപോയിക്കോ. നോക്കി എന്ന സമയങ്ങളിൽ പിടിച്ചോ. എന്താ വേണ്ടത്? ശങ്കറിന്റെ ഫ്ലാറ്റല്ലേ? അദ്ദേഹം ദുബായിലാണല്ലോ, അവിടെ വർക്ക് ചെയ്യുന്നേ. നിങ്ങൾ? ശുഭലക്ഷ്മി ഇവിടെ ഉണ്ടോ? ആ, ഉറങ്ങാണല്ലോ. ചേട്ടാ, ഇവിടെ ഇവിടെ
എല്ലാർത്തും നോക്ക്, അവിടെ അവിടെ നോക്ക്, ഹേയ് നിങ്ങൾ അവിടെ നോക്ക്. രണ്ടു ദിവസം മുമ്പ് അവരിവിടുന്ന് പോയത് എങ്ങോട്ടാണ്? സീന് ഫോൺ ചെയ്തായിരുന്നു, അവരങ്ങോട്ട് പോയെന്നാ ഞാൻ കരുതിയ. മാഡം ദയവേദി ഇനി എങ്കിലും ഒന്ന് സത്യം പറ. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. നിങ്ങൾ നേരെ കോയമ്പത്തൂർ ഇറങ്ങിയാൽ മതി, അവിടെ രമേശ് ഉണ്ടാവും, അവൻ എല്ലാ കാര്യം നോക്കിക്കോളും. ഒന്നും കൂടെ ടെൻഷൻ ആവണ്ട, ഓക്കെ? ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോളൂ, ആവശ്യം വരും. നിങ്ങൾ ഹാപ്പി അല്ലേ? ധൈര്യമായിട്ടിരിക്കും, ഓക്കെ? എല്ലാം ഞാൻ നോക്കിക്കോളാം, ഓക്കെ? ബൈ മേഡം. കൃഷ്ണ, ടേക്ക് കെയർ, ഓക്കെ? ബൈ, ഓക്കെ. എവിടേക്കാണ് നീ പോയത്? ചാടി പോകാൻ നോക്കിയതാണോ? ഞാനോ ചാടി പോയിന്നു? ചായ കുടിക്കാൻ പോയത്? ആരോട് ചോദിച്ചിട്ടാണ് പോയത്? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടാ? ഉണ്ടോ? ഞാൻ ചാടിപ്പോയതാണെങ്കിൽ വീണ്ടും ഇങ്ങനെ തിരിച്ചു വരേണ്ട കാര്യമുണ്ട്? പറഞ്ഞിട്ട് പോകണ്ടാ. എന്താ മോനെ, എന്തായി? എന്തായി? നിനക്കെന്താ ഇവിടെ പണി? പുറത്തു പോ. കൂട്ടിട്ട് വാ. അപ്പ നീ ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കായിരുന്നല്ലേ? ആ ബാബുവിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ നിന്റെ പേര് പറഞ്ഞ ആരാന്ന് ചോദിച്ചു നീ ഞങ്ങളുടെ തട്ടിക്കേറില്ലേ? എന്നിട്ട് ഇതുവരെ ഞങ്ങളോട് പറയുന്നത്? കൃഷ്ണ ഒന്ന് പതുക്കെ പറ. മൂന്നടി കിട്ടിയപ്പോ 300 സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. ഒന്നുകൂടി കിട്ടിയാ നിങ്ങൾ അഡ്രസ്സും പറയും. അങ്ങനെയുള്ള നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്? അവൾ നമ്മ കരഞ്ഞുകൊണ്ട് നിന്റെ കാല് പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ? അപ്പഴെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഒരിക്കലും ഇല്ല. അവളുടെ അമ്മയുടെ കരച്ചിലും അച്ഛന്റെ വിരട്ടിലൊന്നും എനിക്ക് പ്രശ്നമല്ല. നമ്മുടെ ബാബു ആ പെണ്ണ് സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. സമ്മതിച്ചു, നിന്റെ അത്രയും കഴിച്ച് ഞങ്ങൾക്കില്ല. ഇവിടെ വന്ന് ഇത്രയൊക്കെ അനുഭവിച്ച പോരാഞ്ഞിട്ട് നീ അവിടെ പോയി അവരെ സഹായം ചെയ്യുന്ന എന്റെ ഫ്രണ്ടാണ് അവൻ. ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വാക്ക് കൊടുത്തത്, അവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ എന്റെ ജീവനും കൊടുത്തോ? അങ്ങനെയാ വേണ്ടത്, ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ വരെ കൊടുക്കണം. പക്ഷെ ഇവിടെ വന്ന് വീണ്ടും പ്രേമം മണ്ണാൻ കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊലക്ക് കൊടുക്കുന്ന എന്തിനാടാ? ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങളും ജീവൻ തരണ്ടേ? വേണ്ട, ഇതിനെ ഞങ്ങൾ കൂട്ടി നിൽക്കില്ല. ഇത് നിന്റെ സ്വാർത്ഥതയാ. ആർക്കാടാ സ്വാർത്ഥത ഇല്ലാത്തെ? നിനക്ക് നിന്റെ ജീവൻ, ആ നീലകണ്ഠന അയാളുടെ അന്തസ്സും അഭിമാനവും. എന്നോട് ജനലിലൂടെ സംസാരിക്കലൊരുത്തി. അവളുടെ പേരെന്താ? ആ പെണ്ണിന് ലോകം എങ്ങനെ പോലും പ്രശ്നമല്ല, ആർക്കെന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, അവൾ മാത്രം സേഫ് ആയിരിക്കണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്റെ പ്രേമവും എന്റെ സ്വാർത്ഥതയാ. എടാ ഏതൊരു പെണ്ണടാ, മൊത്തം അവള് കേട്ടടാ. എന്റെ അമ്മ, എങ്ങോട്ടാ പോയത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? കൃഷ്ണ, നിനക്കിപ്പോ സമാധാനമായല്ലോ അല്ലേ? അത് അവൾ തന്നെ ആയിരിക്കും. നീ ആള് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ. എത്ര തന്ത്രപരമായിട്ടാണ് നീ അവനിൽ നിന്ന് രക്ഷപ്പെട്ടത്! അവനെ നമ്മളെ വിചാരിച്ചതുപോലല്ല. ഇത്രയും നാളും ചേച്ചിയും ബാബുവിനെ സഹായിച്ചിരുന്നത് അവനാ. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് അവനാ. അതെയോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യണ്ട. ഇതിലിനി തല വെച്ച് കൊടുക്കാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. അവന്മാരെ പിടിച്ച് പുറത്തേക്ക്. നോക്കടി നോക്ക്, ഇവരിലാരാണെന്ന് പറ പറയാൻ. എന്റെ വീട്,
നിന്റെ അച്ഛനെ നോക്ക്. എങ്ങനെ വളർത്തിയതാടി നിങ്ങളെ? നിന്റെ ചേച്ചിക്കാരനോടെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ തലകുറിച്ച് നിൽക്കേണ്ടി വരുന്നത്? ഇവരാരാണെന്ന് പറ പറയടി. ഇവരിൽ ആരോ അത് ചെയ്തോന്ന് എനിക്ക് അറിയണം. അവനെ ഈ മുറ്റത്തിട്ട് വെട്ടി നുറുക്കും ഞാൻ. അവനാണോ അവരെ രക്ഷപ്പെടുത്തിയത്? പറയടി, ഇവനാണോ? ധൈര്യം സമ്മതിക്കണം. എന്തായാലും രണ്ടിടന്ന് അറിയാമല്ലോ. ഇവിടെയാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നത്. നിനക്ക് ജീവനിൽ കൊതിയുടെ പറഞ്ഞോ? പറയാൻ മര്യാദയ്ക്ക് പറയുന്നതാ നിനക്ക് നല്ലത്. പറഞ്ഞോ? പറയടാ, അവരെവിടെ ഉള്ളത്? എന്തിനാ പറയുന്നത്? അവർ ചെയ്ത തെറ്റെന്താ സാർ? അവര് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിപ്പോയി. അത് തെറ്റാ? നിർത്തടാ. അപ്പൊ അവർ ചെയ്തത് ശരിയാണെന്നാണോ പറയുന്നത്? അതെ, ശരി തന്നെയാ. ഇനി അവരെ പിടിക്കാൻ നോക്കുന്ന എന്തിനാണ് സാർ? അവരെവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോട്ടെ. ഞാനത് സമ്മതിക്കില്ലടാ. എനിക്ക് വേണം, അവനെ എനിക്ക് വേണം. അവരെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. തല്ലി കൊല്ലൂടാ കള്ളനായേ. എന്റെ സുഹൃത്തിന് വേണ്ടി ചാവാൻ പോലും എനിക്ക് മടിയില്ല. അതെയോ? ഒരുത്തിന് വേണ്ടി നീ എത്ര ഫ്രണ്ട്സിന്റെ ജീവൻ കളയുമെന്ന് എനിക്കൊന്ന് കാണുന്നു. ഇവന്മാരെങ്കിൽ അവനോട് പറയണം, അവര് ഹൈദരാബാദിലെ ഉള്ളത്. എവിടെ എവിടെ ഹൈദരാബാദിൽ എവിടെയാ ഉള്ളത്? അവരെ അങ്ങോട്ടുള്ള ബസ്സിലാ കയറ്റി വിട്ടത്. എനിക്ക് അത്രയും അറിയൂ. സത്യവും അത് കള്ളവോ? നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. കണ്ണി കണ്ണി നോക്കി നിൽക്കുന്നതാണ്ടല്ലോ, വല്ല സംഭവിച്ചോ? ഇനി എന്ത് സംഭവിച്ചാൽ എന്താ? നാളെ അവരെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവാണെന്ന്. അവിടുന്ന് നിന്റെ ചേച്ചിയെ കണ്ടുപിടിച്ചാൽ അവരെ അങ്ങ് വിട്ടേക്കും, അല്ലെങ്കിൽ ആരും അറിയാതെ ആ ഭാവങ്ങളെ കൊല്ലും. എന്തായാലും അവരിനി ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല.
വിട്ടുകളയടാ ആരാന്ന് പോലും അറിയാത്ത ആ പെണ്ണിനെ കുറിച്ച് ഇനി എന്തിനാ ആലോചിക്കുന്നത് അറിയാടാ അറിയാന്നോ അതാരാ സർ ഇത്രയും നാൾ നമ്മളോട് സംസാരിച്ച അതേ പെൺകുട്ടി മീന നീലകണ്ഠൻ രണ്ടാമത്തെ ഹൈദരാബാദിലേക്ക് ഇനി ഇവൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല വാ വാ വാടാ ഡേ വെറുതെ ഇന്ന് ആലോചിക്കാ വാടാ ആ ബാക്കിലെ ഡോർ അടച്ചേക്ക് ചേട്ടനെ കോളേജിൽ കയറിക്കും മൊത്തം ചെക്ക് ചെയ്യേ വണ്ടി വഴി കിടക്കരുത് ശരി ചേട്ടാ നോക്കട്ടെ അവസാനത്തെ നോട്ടമല്ലേ അഞ്ചു മിനിറ്റുള്ളിൽ വണ്ടി വിടും അതോടെ ലവ് സ്റ്റോറിയും തിരും നീ വാ നിങ്ങൾ ആ വണ്ടി കയറിക്കോ അതില് ഹലോ മോളെ എല്ലാം ശരിയാണോ നോക്ക് നീയും ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ മനസ്സിലെന്തെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോ ഞങ്ങളെ പോലെ വേറെ ആർക്കും ഗതി ഉണ്ടാവരുത് അതുകൊണ്ടാ എന്താടാ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എല്ലാവരും കെട്ടിപ്പറക്കി ഹൈദരാബാദിന് പോവാ അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്താലോ അപ്പോഴും കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാ അതുകൊണ്ടാണ് കൺഫേം ചെയ്യുന്നത് ഹലോ മനസ്സിലാരുമില്ലല്ലോ ഞങ്ങളുടെ കൊച്ചിനെ പറ്റി അനാവശ്യം പറഞ്ഞ കൊന്നുകളയുന്നില്ല ഞാൻ ഇപ്പൊ ഹൈദരാബാദിന് പോകുന്നത് നിങ്ങളുടെ കൊച്ചിന് വേണ്ടി തന്നെയാ എന്താ ചേട്ടാ മീനെ കൂടി വിളിച്ചോ അതെന്തിനാ ചേട്ടാ അവളും വരട്ടടാ നമ്മുടെ അശ്രദ്ധയായി കുഴപ്പമില്ല ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇനി ഒരു തവണ കൂടി ഈ വീട്ടിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല വിളിച്ചോണ്ടോ പോവാം ചെല്ല എന്ത് നടക്കരുതെന്ന് ചിന്തിക്കുന്നു അത് തന്നെയാ നടക്കുന്നത് എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഇനി നടക്കും ആവശ്യമില്ലാത്ത വിചാരിക്കുന്നതിനാ ശുഭലക്ഷ്മിയെ കിട്ടുന്ന ഒരു സമയമുണ്ട് അതിനുള്ളില് അതിനുള്ളിൽ മീനയെ കൊണ്ട് തീർച്ചയായിട്ടും ഐ ലവ് യു പോകുവാണല്ലോ എന്നോർത്ത് സമാധാനപ്പെട്ടിരുന്നതാ ഇപ്പൊ അവന്റെ കൂടെ തന്നെ നാട് ചുറ്റാൻ പോവാൻ പോകുന്നത് ശ്രദ്ധിക്കണേ മീനെ കണ്ണിൽ മുളച്ചേ ഇനി ഒളിക്കേണ്ട അനുരാഗം മലരമ്പായി തറച്ചേ ഇനി എന്റെ ഈ മൗനം മനസ്സിൽ ഞാൻ പതിച്ചേ ഇനി വേണോ ഈ കോപം മണവാളനാകാൻ അവകാശം നൽകാമോ എന്നെന്നെന്നും ഉണരവേ ഉണ്ടല്ലോ എന്നെഞ്ചിൽ എങ്ങും മായ സ്വപ്നമായി അഴകേ നീ എന്നെന്നും മിഴിപൂട്ടവേ ഉണ്ടല്ലോ എന്നുള്ളിൽ അഴകേ
സരസുകളിൽ സ്നേഹം കിട്ടാൻ ക്യൂവാണേ, കണ്ടിട്ടും കാണാത്തതുപോലെ നീ പോകല്ലേ. ചേരുള്ളൊരു രാമണിമുല്ലേ നിൻ പ്രണയക്കുളി രേഖുലേ, തുടികൊള്ളുകയല്ലോ നെഞ്ചം എന്നെന്നും ഒന്നാവാ. അതിനില്ല ആകാശത്തിൽ നമ്മൾക്കായൊരു സ്വർഗം പണിയേണ്ടേ. മനക്കണ്ണിൽ മുളച്ചേ ഇനി ഒളിക്കേണ്ട അനുരാഗം, മലരമ്പായി തറച്ച് ഇനി എന്നേ ഈ മൗനം. മനസ്സിൽ ഞാൻ പതിച്ചേ ഇനി വേണോ ഈ കോപം. മണവാളനാകാൻ അവകാശം നൽകാമോ എന്നെന്നെന്നും ഉണരവേ ഉണ്ടല്ലോ എന്നെഞ്ചിൽ എങ്ങും മായ സ്വപ്നമായി അഴകേനേ. കണ്ണിൽ മുളച്ചേ ഇനി ഒളിക്കേണ്ട അനുരാഗം, മലരമ്പായി തറച്ചേ ഇനി എന്തേ ഈ മൗനം. മനസ്സിൽ ഞാൻ പതിച്ചേ ഇനി വേണോ ഈ കോപം. മണവാളനാകാൻ അവകാശം നൽകാമോ. ഒന്ന് പതുക്കേക്കെ ബ്രേക്ക് എവിടെയാണ? അവരവിടെ ഉണ്ടാവുന്നു പറഞ്ഞില്ലേ? പിടിച്ചെന്താവും സ്ഥിതി? അതിനവരോട് ഉണ്ടായിട്ട് വേണ്ടേ? നീ എന്തിനാ പിന്നെ അങ്ങനെ പറഞ്ഞേ? അത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. ഞാനുള്ളപ്പോ അവരെ കിട്ടാൻ പോകുന്നില്ല. ഇവിടുത്തെ രജിസ്റ്ററിൽ സൈൻ വെള്ളം ചേർന്നുണ്ട്. നിങ്ങൾ ആ സൈഡ് നോക്കാം, നിങ്ങൾ അങ്ങോട്ട് പോകും. നീ എല്ലാരും ഇങ്ങോട്ട് കൊണ്ടുവന്നു. തെരയാൻ അവർക്കൊരു സ്ഥലം വേണം, പ്രേമിക്കാൻ എനിക്കും വേണം. നമ്മൾ എന്ത് ചെയ്യടാ? ഹെൽപ്പ് ചെയ്യാം. അങ്ങോട്ട് പറയുന്ന കേൾക്ക്. തേങ്ങ വേണോ? പേടിക്കല്ലേ. അപ്പോ ആരാണെന്ന് അറിയാതെ എന്റെ ലവ് മേറ്റർ അല്ല നിന്നോട് പറഞ്ഞു. ഇനി ഇപ്പോ എന്നെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞൂടെ? അച്ഛനാരെ ആരാച്ചാരാ? എപ്പോഴും ഒന്നിനെ അച്ഛൻ അച്ഛൻ പറയുന്നത്. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ പുണ്യമെങ്കിലും കിട്ടും അല്ലേ? ഈ മുഹൂർത്തം 20 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് വരുന്നത്. ഈ മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കുന്ന ദമ്പതികൾ മുഹൂർത്തമാണ്. നീ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നടത്താം. സമ്മതിച്ചോ? ഒന്ന് സമ്മതിക്കുന്നേ. അടുത്ത വർഷം നമ്മൾ നമ്മുടെ മോന്റെ ചോറുകൊണ്ട് വരുമ്പോ നമുക്ക് എല്ലാരും വിളിക്കാം. ആ നീ റെഡിയാ? പിന്നെ തെളിഞ്ഞോട്ട് അമ്മാനോട് നോക്കുന്നുണ്ട്, സാറോട് നോക്കൂ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അമ്മാവൻ എങ്ങനെയാ? അത് ചേട്ടനല്ലേ? ആ എന്തെങ്കിലും ആയിക്കോട്ടെ. എവിടെ പോയി? നല്ല ആളാ. എന്ത് പോക്കാ? ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് വല്ല ആലോചിച്ചോ? നിന്നെ കുറിച്ച് നിന്റെ ലവിനെ കുറിച്ച് ആലോചിച്ചോണ്ടാ എനിക്ക് ഇങ്ങനെ ഇത്ര ആണുങ്ങളുടെ കൂടെ നടക്കേണ്ടി വന്നത്. ഇനി ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ആലോചിച്ചിട്ട് മതി, എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമല്ല. ഈ പറഞ്ഞതിൽ തന്നെ ഒരു ഇഷ്ടമുണ്ട്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? അതെന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ പറഞ്ഞത് അത് ഉദ്ദേശമല്ല. അന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മാവാ, അമ്മാവാ, ഞാൻ സത്യമായിട്ട് അച്ഛനോട് ചെന്ന് പറയും. നീ പറയൂ. നീ ഇത് അച്ഛനോട് പറഞ്ഞ നിനക്ക് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊണ്ടില്ലണ്ട. എന്തായാലും നിന്റെ മനസ്സിൽ ഇപ്പൊ നടക്കില്ല. എന്നെ എനിക്ക് നല്ല വിശ്വാസം. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ പ്രേമിക്കാൻ പോകുന്നില്ല. മതിയല്ലോ.
അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ അപ്പോഴല്ലേ എനിക്ക് എത്ര ട്രൈ ചെയ്യണമെന്ന് അറിയാൻ പറ്റൂ. എന്റെ ലവറിനോട് ഒരു 10 മിനിറ്റ് പോലും സംസാരിക്കാൻ സമ്മതിക്കാത്ത ശല്യങ്ങൾ. എന്താ സാർ, ഞാൻ എത്ര നേരം കാവൽ നിൽക്കാന്നറിയോ? ഈ തിരക്കിനിടയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ പോരാത്തിന് സിറ്റി? ചേട്ടാ, ആരും വിശ്വസിക്കരുത്. ഇവിടുത്തെ രജിസ്റ്റർ മുഴുവൻ ഞാൻ നോക്കി, അതിലൊന്നുമില്ല. ഇവിടെ ആര്യ സമാജം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ അന്വേഷിക്കാൻ പറയുന്നു. ആര്യ സമാജത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? സത്യം ഉണ്ടാകും. ചേട്ടൻ ഇവിടെ നിന്നാ, ഞങ്ങൾ പോയി അന്വേഷിച്ചു വരാം. ആ, നിങ്ങൾ വാ. വാമടെ ഇരിക്കേ, ഇരിക്കട അവിടെ. അവരിവിടെ എങ്ങനെ ഉണ്ടെങ്കിലല്ലേ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ. നീ ഒരു കാര്യം ചെയ്, നീ ചെന്ന് പറ. ചെന്ന് പറ, ആ ക്രെഡിറ്റ് നിനക്ക് ഇരിക്കട്ടെ, കിട്ടുന്ന കയ്യോടെ വാങ്ങിക്കല്ലേ. ഞാൻ നിന്നെ പോലല്ലടാ, എന്തും നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എല്ലാവർക്കും ബിരിയാണി പറ ഇത് വിളിച്ചോട്ടാണെന്ന് തോന്നുന്നു. ഒന്ന് മതി, ഞാൻ അങ്ങോട്ട് സെറ്റപ്പ് ഒക്കെ നോക്കി പോയിട്ടാ. കൂൾ ഡ്രിങ്ക്സ് വേണ്ടേ? കുടിക്കണ്ട. വന്നവരെ അന്വേഷിക്കുന്നതാ, അവരോട് ഞങ്ങൾ ബിസി ആണെന്ന് പറയടേ. ശരി, അവളെന്തിനാ കരയുന്നത്? അതേ, അവളുടെ ഡാഡി അറിയാതെ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ തുടങ്ങിയതാ. പൂത്ത കാശിന്റെ പുറത്ത് അയാൾ അടയിരിക്കും, ഒരു ജില്ലി കാശ് മുടക്കില്ല. എന്നാ കുടിച്ചോ. നിന്റെ തന്ത എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ പേര് ഓട്ടോ മെക്കാനിക് എന്ന്. 4 സ്പാനർ മതി എനിക്ക് ഇവളെ സംരക്ഷിക്കാൻ. എന്നെ പോലൊരാളായൊക്കെ എവിടെ കിട്ടാനാ? നീലന് പണി കിട്ടിയടാ. നീലന്? നീലണ്ടോ സാറ? അയ്യോ, ഡോ, അവളുടെ വീട്ടുകാർ വിഷമിക്കില്ലേ? അവരോട് പോകാൻ പറ ഏറിയാൽ 2 മാസം അല്ലെങ്കിൽ 4 മാസം. അവർ ഞങ്ങളെ പിടിക്കാൻ നാട് നീളെ ഓടുമ്പോൾ ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കായിരിക്കും. അവരോടി തളർന്ന് ഒരു ദിവസം ഡോറിൽ വന്ന് തട്ടിയിട്ട്, മരുമകനെ നീ അവളെയും കൊണ്ട് വീട്ടിലേക്ക് വരണം, ദാറ്റ്സ് ഓൾ. ഞായറാഴ്ച വൈകുന്നേരം റിസപ്ഷൻ, സെക്കൻഡ് റൗണ്ട് ഹണിമൂൺ. അല്ലടി, കേട്ടില്ലേ? എങ്ങനെയാണോ ഈ പ്രേമം ഉണ്ടാവുന്നത്? ഇന്നസെൻസ് അല്ലോ പ്രേമം. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അത് വേണ്ട. അനിയ ഇങ്ങ വന്നേ, പിന്നെ തന്നെ ഇങ്ങ വന്നേ. ഇവിടെയുമുണ്ട്. ഇതുപോലെ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവളിലും പ്രേമമുണ്ട്. എന്താ കുട്ടി, ശരിയൊക്കെ? പിന്നെയും പണി കിട്ടിയടാ. ഇവളുടെ വീട്ടുകാർ റിലേറ്റീവ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. റിലേറ്റീവ്സ്? 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 ഈ റിലേറ്റീവ്സിന് വിഷം കൊടുത്ത് കൊല്ലണം. വീട്ടുകാർ പ്രശ്നമല്ല സാർ, ഈ റിലേറ്റീവ്സ് ആണ് ഇങ്ങനെ സ്കൂ കെട്ടുന്നത്. പെണ്ണിറങ്ങി പോയാൽ അന്തസ് പോകുമെന്ന് പറഞ്ഞ് ആ പാവങ്ങൾ പിന്നെ എന്ത് ചെയ്യും സാർ? ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കോട്ടണുള്ള കാശ് പോലും കാണില്ല. സോറി 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 മോളെ, സോറി. കമാൻഡ് കൂൾ 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 കൂൾ. നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ഈ കാണിക്കുന്ന വെറും എടുത്തിയാട്ടോ. വിവാഹം ഒരു ചെറിയ കാര്യമൊന്നുമല്ല, അതൊരു ബാധ്യതയാ. എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ എന്നെ കാണുന്നത്? എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര ധൈര്യം? ഫ്രണ്ട്സ്? ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഇവിടെ ലവ് മാരേജ് നടക്കില്ല സർ. ഞാൻ ഏതെങ്കിലും പെണ്ണിനെ കുറിച്ച് ചുമ്മാ അതൊന്ന് പറഞ്ഞാൽ അത് ലവ് ആണെന്ന് അവർ തന്നെ അങ്ങ് ഉറപ്പിക്കും. എന്റെ ലവറിന്റെ മുമ്പിൽ കോമഡി കാണിക്കും, വില്ലന്മാരാകും, എന്നെ മാത്രം ഹീറോയുമാക്കും. നമ്മളിപ്പോ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് വെറുതെ പറഞ്ഞാൽ മതി, 4 ടിക്കറ്റ് കൊണ്ടുവരും. 2 എണ്ണം ഞങ്ങൾക്ക് തന്നിട്ട് ഒരുത്തിന് ഇവിടെ ഇരിക്കും, ഒരുത്തിന് ഇവിടെ ഇരിക്കും. സെക്യൂരിറ്റി ആയിട്ട് വീട്ടിൽ മാറ്റർ ലീക്കായെന്ന് തോന്നിയാൽ ഉടനെ റൂമിന് അഡ്വാൻസ് കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെയോ വന്നാൽ ഉടനെ വീഡിയോക്കാർക്ക് ഫോൺ ചെയ്യും, വീഡിയോക്കാർ വരും. പ്രേമിന് എങ്ങനെ പ്രേമസാഫല്യം, ഷൂട്ട് ചെയ്യും, അയച്ചു കൊടുക്കും, കണ്ണു നിറയെ കാണാൻ പറയും. കാണാതിരിക്കാൻ പറ്റോ? അങ്ങനെ ആ കാസറ്റ് അർജന്റായി എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പൊ പബ്ലിക്കും അറിയും, പാരന്റ്സും അറിയും. ഞങ്ങളെ അന്വേഷിക്കുമെങ്കിലും എവിടെയാണെന്ന് മാത്രം പറയില്ല. അതാണ് സാർ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ദ മാൻ വിത്ത് ഗോൾഡൻ ഗൺ സാർ. അതിന്റെ അർത്ഥം എന്തോടെ? ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇമോഷണൽ ആയി പോയതാടാ. ഫ്രണ്ട്സിന് നല്ല വീക്കാ കൊടുക്കണ്ടേ? കൊടെ, കൊടുക്കടാ, കൊടുക്കാൻ. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്ക്. വല്ലതും ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടോ നിനക്ക്? വീരവാദം കേട്ടില്ലേ? നിങ്ങൾ ഇവിടെ തോന്നിയ ദിവസം കാണിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കോടെ കണ്ണീർ എടുക്കുക. നിനക്കത് ഇപ്പൊ മനസ്സിലാവില്ല. നിന്നെപ്പോലുള്ളവന്മാരിൽ നിന്ന് പെൺമക്കളെ രക്ഷിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് ഇവിടെ അധികം ഉള്ളത്.
നീയെങ്കിലും മനസ്സിലാക്കുക. എന്താടാ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ലല്ലേ. വാപ്പോ മനസാക്ഷി ഇല്ലാത്ത കഴുതകൾ. എന്റെ അമ്മോ, ഈ നീലണ്ണനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്നായാലോ? അയാളുടെ ഒടുക്കത്ത സെന്റിമെന്റ്സ് കണ്ടാ ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിൽ അവൾ എന്നെ പ്രേമിക്കും തോന്നില്ല. തന്റെ മോളെ നമ്മൾ അകറ്റണം. നിന്നേക്കാ ഭേദം, ആ ബാബു തന്നെടാ. വീട്ടിൽ ശേഷം അവൻ അകറ്റി. ഞാൻ അകറ്റിയിട്ടാ വിട്ടാ. 9198 അല്ലേ? ആ അതെ, സേവ് ചെയ്തോ? ആ കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കും തോന്നുന്നു. ഫേസ് ഇത്ര നിഷ്കളങ്കമായതുകൊണ്ടാ ഉള്ളിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അകത്തേക്കില്ലേ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്ന. അകത്തേക്കില്ല, ചെല്ല്, കൈയടറാ. ഗോപി ഞാനോണ്ടാ. ഇത്ര ആണുങ്ങളുടെ കൂടെ വെറുതെ എന്തിനാ കറങ്ങി നടക്കുന്നത്? എന്തിനാ കുട്ടി വരുന്നത്? ഞങ്ങൾ വെക്കണം. എന്താ അവിടെ? ഏയ്, ഒന്നുമില്ല സാർ, മീന എവിടെ ഇരുന്നാ പോരെ. എന്തിനാ കൂടെ വരുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, പിന്നെന്താ. ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് പോവാം സാർ. എല്ലായിടത്തും പോയി അന്വേഷിക്കാം. സാർ സാർ, എന്തിനാ സാർ വെറുതെ? വണ്ടി കയറ സാർ. ഇത് വളരെ പറഞ്ഞില്ലേ? നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? ബസ് സ്റ്റാൻഡിലേക്ക്. നീ എന്താ ഇതില്? ഫസ്റ്റ് വണ്ടി കയറിയല്ലേ വഴി പറഞ്ഞു തരാൻ പറ്റുന്ന ഓർത്തിട്ട. ഐസ്ക്രീം പാർലർ സാർ, അവിടുന്ന് ഇടത്തോട്ട്, ഇടത്തോട്ട്, ലെഫ്റ്റ്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഓട്ടോ, നമുക്ക് മാത്രമായിട്ട് ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും മാറി എന്നൊരു തീരുമാനമെടുക്കാം. ഓട്ടോ. എന്തിനാ അച്ഛൻ? ദേ, നിന്റെ അച്ഛൻ്റെ വാചകൂടിയായിട്ട് നീ ഒരു ഫീൽ ആവുന്നു വേണ്ട. അങ്ങേരുടെ കണ്ണിൽ പ്രേമിക്കുന്നവരെല്ലാം കൊള്ളരാത്തവരാ. നമുക്കേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്താം. ഒരു 10 മിനിറ്റ് പോവാം. ഓട്ടോ നിൽക്ക് സാർ, ഞാൻ കൊണ്ടുവരാം. ഒരു കുട്ടി, വേഗം വാ, വേഗം കൊണ്ടുവന്നു സാർ. ദാ എത്തിക്കട്ടെ, ചെല്ല്. ഈ പെൺകുട്ടിയെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടില്ല സാർ. ആ ശരി. ക്യാ പോറിയ വായ്. അരെ ഇതാ മേം ലക്തി ഹേ ടകട ടകട. മുഖത്ത് നോക്കി സംസാരിക്കടാ. അതിനെന്തിനാ അടിക്കുന്നത്? ഞാൻ മാത്രമേ നോക്കാതിരിക്കൂ, മറ്റുള്ളവരാരും അങ്ങനല്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് മനസ്സിലാകേണ്ടവർക്കെല്ലാം മനസ്സിലായി. അണ്ണാ, എന്താണ് ഇവിടെ നിന്ന് പറഞ്ഞത്? ഒന്ന് പോടാ, രാവിലെ മുതൽ നടന്നു നടന്ന് കാര്യം. അങ്ങനെ തന്നെ അണ്ണാ എന്റെ കാര്യവും. എന്നെ കൊണ്ട് ചോയ്യാ സാർ, എവിടെ പോയാ ഇനി തിരക്കുന്നത്? എന്താ നിങ്ങൾ വേണ്ടത്? എന്താ നിങ്ങൾ കാണിക്കുന്നത്? കണ്ടപ്പോ സുബലക്ഷ്മിയെ പോലെ തോന്നിയത്. സാരമില്ല, വണ്ടി കയറ, ചെല്ല്. എല്ലാരും കയറിക്കോ, വേഗം ചെല്ല്. ഇവിടെ എന്ത് കുട്ടിയെ കണ്ടോ? ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇങ്ങനെ നിന്നാലും എങ്ങനെടാ, ചെന്ന് നോക്ക്. അപ്പോ കണ്ണി പറഞ്ഞു പോയേ, ഈ പെങ്കൊച്ചിനി ആരുടെ കൂടെ പോയതാണെന്ന് ആർക്കറിയാം?
अरे चल निकल। ए, चल हट। कौन है तू? जाओ। यहाँ खड़ा कर क्या देख रहा है? ए, जाओ। चल चल निकल हट। रुके क्या देख रहा है? चल। നിന്നോടുള്ള എന്റെ സ്വാർത്ഥത കൊണ്ടാ നിന്നെ ഞാൻ ഈ സിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്? തെറ്റ് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും എന്നെ വിട്ടൂടെ? വിട്ടുകളയാനോ? ഞാൻ കാരണം നീ ഇവിടെ വന്നെന്ന് കരുതി ഞാൻ ചെയ്തത് തെറ്റാണെന്നാണ് പറയുന്നത്. ഒരാളെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഇംപോസിബിൾ. ഞാൻ പ്രേമിക്കുന്നില്ലെന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കാത്തെ? നീ എന്തിനാ എന്നെ പ്രേമിക്കുന്നെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നിന്നെ ഇന്ന് കാണാതെ പോയപ്പോടാ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. നീയും കൂടെ എന്നെ അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ നീ എന്നെ തട്ടിക്കൊണ്ടു പോകും, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? അത്രക്ക് എളുപ്പമുള്ള കാര്യമാണോ തട്ടിക്കൊണ്ടു പോകാന്നുള്ളത്? അവര് പിടിച്ചാ കൊന്നുകളയും. എല്ലാവരും നിന്റെ ചേച്ചിയെ കണ്ടുപിടിക്കാൻ നടക്കുമ്പോ എങ്ങോട്ടാ പോകണ്ടെന്നറിയാതെ ജീവൻ പണയം വെച്ച് ഓടുക. അവര് നിനക്ക് നിസാരവാ. നിങ്ങളുടെ കണ്ണിൽ അവര് ചെയ്ത് അത്ര വലിയ തെറ്റാ? നിന്റെ അച്ഛൻ അവരെ മനസ്സിലായില്ലെന്ന് വരും, പക്ഷെ നിന്റെ കാര്യം എങ്ങനെയാണോ? നീയും ആ പ്രായക്കാരിയല്ലേ? പ്രേമിച്ചാലേ അത് മനസ്സിലാവും. ഇനിയും ഇങ്ങനെ എത്ര കാലം വെച്ചാ തിരയാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ചെരുപ്പ് രണ്ടെണ്ണം തേഞ്ഞു, ഇനി കാലിതേയും. ദൈവമേ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എത്തിനാണ്? അളിഞ്ഞു പോകാൻ അത് വേഗം മാർക്കറ്റിൽ കൊണ്ടെത്തിക്ക്. ഞാൻ എന്നാ വരുന്നതെന്ന് എനിക്കിപ്പോ തീരുമാനിക്കാൻ പറ്റുമോ? അളിയാ, എത്ര വലിയ അപകടത്തിൽ നിന്നാ മീനമോള് രക്ഷപ്പെട്ടത്. അവനില്ലായിരുന്നു എന്ത് ചെയ്തേനെ? ഓർത്തോക്കെ. അയ്യോ, ഡാടാ, എല്ലാവരും കൂടെ കെട്ടിപ്പറക്കി ഉത്സവം കാണാൻ വന്നതുപോലെ വന്നു എന്നല്ലാതെ ഉപകാരമുള്ളത് എത്രയെണ്ണം ഉണ്ടടാ? നീ ആരെ കുറിച്ചാ പറയുന്നേ? ആരെ കുറിച്ചാന്നോ? ഓ, ഈ കഴുതകളെ തിന്നു മുടിക്കാനല്ലാതെ ഇവരെ വേറെ എന്തിനാ കൊള്ളാവുന്നത്? ദേഹം അനങ്ങാതെ തിന്നാനായിരുന്നെങ്കിലേ അവിടെ അങ്ങനെ ഇരുന്നപ്പോരായിരുന്നോ? ആലെ പരാതികള്. ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കുന്നേ. വിവരം കേട്ട വർത്തമാനം പറയല്ലേ. എന്താടാ, എന്താണോ നീ വിചാരിച്ചത്? എന്നെ നീ വിവരം കേട്ടോന്ന് വിളിക്കുന്നു? പാവങ്ങളാണെന്ന് കരുതി തലേ കയറാൻ വന്നാലുണ്ടല്ലോ. ഒരു ബന്ധവും ഇല്ലായിരുന്നിട്ട് നിങ്ങളുടെ പെണ്ണിന് വേണ്ടിയാ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇനി ഒരു തവണ കൂടി താൻ കൈവോക്കിയാ ഞങ്ങള് കൈയും കെട്ടി നോക്കിക്കൂന്ന് കരുതാ. എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തല്ലുവെന്നോ? എനിക്ക് തല്ലാൻ തോന്നി. അത് എന്റെ വീടാണോ നിന്റെ വീടാണോ? ആവശ്യമില്ലാത്തവരൊക്കെ വീട്ടിൽ കയറ്റിയില്ല എപ്പോഴേ അനുഭവിക്കുന്നത്. നോക്കണ്ട, അവരെ ഇനി ഇവിടെ താമസിപ്പിച്ച് ഇതല്ല ഇതിനപ്പുറം സംഭവിക്കുന്നത്. എന്താ ഇത്? ചന്തയാണോടാ? ഇത് ആരുടെ വീടാണെന്നാ കരുതിയത്? എന്തിനെവിടേക്ക് വന്നെന്ന് വല്ല വിചാരമുണ്ടോ? അളിയ, അവർക്ക് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കുന്നു, ക്ഷമിക്കേ. അളിയ, അവൾ അന്വേഷിക്കാനാണെങ്കിൽ വരേണ്ട രീതി ഇങ്ങനെയല്ലായിരുന്നു. അല്ല,
എന്റെ ഇൻഫ്ലുവൻസ് മുഴുവൻ ഉപയോഗിച്ച് ഞാൻ തിരിഞ്ഞോളാം. അവളെ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് അറിയിച്ചേക്കാം. ദയവ് ചെയ്ത് പോയാട്ടെ. നീ ഇവളെ അടിച്ചോണ്ട് പോടാ. അപ്പോഴേ ഇവമാരെല്ലാം പഠിക്കത്തുള്ളൂ. അതെ, അത് ശരി തന്നെ വേണ്ടത്. ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാൻ ചേട്ടാ. സർ, നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോവാം. അമ്മേ, 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 ഈ നാട്ടിലെ ഓരോ മുക്കും മൂലയും ഇവനറിയാം. അവരെ കണ്ടുപിടിക്കാൻ ഇവൻ നിങ്ങളെ സഹായിക്കും. അവരെ ഓടിപ്പോകാനുള്ള സഹായം ചെയ്തു കൊടുത്തത് നിങ്ങളുടെ മോൻ തന്നെയാ. എന്താ എടാ, സത്യമാണോടാ? ആദ്യം അവരെ സഹായിച്ചിട്ട് ഇപ്പൊ ഇവരെ സഹായിക്കുന്നു. നീ ആള് കൊള്ളാലോടാ. അന്ന് നിങ്ങളല്ലേ ഇവിടെ വന്നത്? എന്നോട് പറയാതെ എന്റെ മോനെ കൊണ്ടുപോയി. നിങ്ങൾക്ക് കാപ്പിയില്ല. ദാ സാറേ, സാറ് വിഷമിക്കണ്ട, മോളെ തീർച്ചയായും കിട്ടും. അതുപോട്ടെ, മോള് പോയത് എന്റെ മോന്റെ കൂടെയല്ലല്ലോ. അവന്റെ കൂടെ ആണെങ്കിൽ അവളെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. എന്താന്ന് വെച്ചല്ലേ, അവൻ ജനിച്ചതേ കാലി ചക്രം വെച്ച് കെട്ടിക്കൊണ്ട്. എന്താ, ശരിയല്ലേടാ? അതുപോട്ടെ, നീ ഒരു 10 മിനിറ്റ് പോലും സാധാരണ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നവനല്ലോ. ആ നിലയ്ക്ക് ഇത്രയും ദിവസം നീ ഒരിടത്ത് അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ തക്കതായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എന്താടാ കാര്യം? അമ്മേ, ഒന്നും മിണ്ടാതെ എന്നിട്ട് കഴിക്കാൻ ഉണ്ടാക്ക്. ശരി ശരി, ചെല്ല്. മോള് വാ. നമ്മളെ ഇട്ട് കൊല്ലാ കൊല്ല ഇതിന് പകരം വീട്ടാൻ പറ്റിയ സമയം. അവൾ എന്നാലും ഈ വീട്ടിലേക്ക് തന്നെ വരേണ്ടതല്ലടാ. അടുത്തുള്ള ചാൻസ് വന്നിട്ടുണ്ട്. എന്റെ വീട്ടിലെ ഉള്ളത് ഇവിടെ. അമ്മേ, ഇതെന്തായി കാണിച്ചേ? ഓ അമ്മേ, ഇത് എന്താ ഇത്? വീട് മാറി കിടന്നിട്ടും നന്നായിട്ട് ഉറങ്ങിയല്ലോ അല്ലേ? എന്തിനാ കെട്ടിയിട്ടത്? താക്കോലില്ല. പേടിച്ചിട്ടാ. ഒറ്റ മോനല്ലേ ഞാൻ. അമ്മ അറിയാതെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പേടിച്ചിട്ടാ. അതുകൊണ്ടാ അമ്മ പറയുന്ന പോലെ ഇവിടെ തന്നെ ഇരുന്നാ എന്താ? എനിക്കും പേടിയാ. ചെറുപ്പത്തില് ഒരു ദിവസം ഇവിടെ കളിച്ചോണ്ടിരുന്നപ്പോഴാ അച്ഛൻ പോയെന്നറിഞ്ഞത്. വീട്ടിലെല്ലാവരും ഒരേ കരച്ചിലായിരുന്നു. ഞാനന്ന് വല്ലാതെ പേടിച്ചിട്ട് എങ്ങോട്ടും ഓടിപ്പോയി. അന്ന് മുതൽ എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയാ. അപ്പൊ ഞാൻ ഇറങ്ങിപ്പോ. അമ്മ പിടിച്ചോണെന്ന് കെട്ടിയിടും. വീണ്ടും ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. പേടി മറക്കാൻ വേണ്ടിയാ സന്തോഷം തേടി ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടുകയെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പലയിടത്തും പോയി, വെറുതെ കറങ്ങി. പക്ഷെ ഒരിടത്ത് മാത്രമാ ഞാൻ നിന്നത്. തന്നെ കണ്ടപ്പോഴാണ്. താന വിശ്വസിക്കില്ല. ഇനി സന്തോഷം തേടി വേറെ വലയേണ്ടാന്ന് തോന്നി. അത് പ്രേമമാണെന്നൊന്നും എനിക്കറിയില്ല. നീ അറിയാതെ നീ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അതുകൊണ്ടാ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ പോകാതെ നിൽക്കുന്നത്. ഇനി എന്നും നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എന്നും ഉണ്ടാവണം. നിഴലായി 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 നിഴലായി
കേൾക്കുവാൻ വന്നോ എന്നെ നീ സ്വന്തമാക്കാൻ കുഴൽ വിളിച്ചെന്നോ എല്ലാം നീ ഇന്നരിക്കായി മാറ്റിവെച്ചെന്നോ എന്നെ നീ രാധയെപ്പോൾ ചേർത്തു വെച്ചെന്നോ പെണ്ണേ നീ സ്വപ്നമെല്ലാം കോർത്തു വയ്ക്കാമോ എന്നെ ആവാള പോലെ ചേർത്തുറക്കാമോ എന്നിൽ എന്നെന്നും അവൻ പീലിയാകാമോ എന്നും ആലോലമോളാൻ കൂടെ എത്താമോ നിഴനിഴലായി നിഴലായി നിഴനിഴലായി നിഴനിഴലായി നിഴലായി എന്നിഴലായി വീഴ്ത്തു പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ വേറെ കൃഷ്ണ അല്ലടാ ശ്രീകൃഷ്ണ. ഇല്ലടാ ഹൈദരാബാദ് മുഴുവൻ അന്വേഷിച്ചു കഴിയാറായി, ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല. ചിന്നാ എന്താ ചേട്ടാ? മോള് കൂടെ വരണ്ട, ഇവിടെ ഇരുന്നോട്ടെ. ആ വാ. ഇന്ന് നിങ്ങൾ മാത്രം പോയാ മതി, ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടുന്നോളാം. ഏ മീനെ ഒറ്റയ്ക്ക് ഒന്ന് ഒത്തുകിട്ടിരിക്കുക, ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യട്ടാ. എല്ലാരും കേറിയോടാ. സാർ എന്താ? ഇന്നൊരു ദിവസത്തേക്ക് എന്നെ ഫ്രീ ആക്കണം സാർ. നാളെ മുതൽ ഞാനും വരാം. ഇവന്മാർക്ക് ഈ സിറ്റി മുഴുവൻ അറിയാം സാർ. എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ടേ, അമ്മയെ സഹായിക്കണം. അതൊന്നും വേണ്ട, നീ എന്ത് സഹായിക്കാനാ? അവരുടെ കൂടെ ചെല്ലേ, ചെല്ലടാ. എന്താ ഇത്? എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ അമ്മ തന്നെയല്ലേ പറയാറുള്ളത്? അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കാന്ന് ചോദിച്ചപ്പോ. നിന്റെ സ്നേഹത്തെ കുറിച്ച് എനിക്ക് നന്നായി അറിയാവുന്നോണ്ടാ ഞാൻ പറയുന്നേ, ചെല്ലടാ. അമ്മ അവനോടൊന്ന് വണ്ടി കയറാൻ പറ. ഏയ് വാ. ദേ വന്നു സർ, വരട്ടെ അമ്മ. അവന്റെ ആ നമ്പറും ചീറ്റി. ഏയ് വേഗം കേറ് പോണം. ഹലോ വേഗം ആവട്ടെ. ചേട്ടാ അതാ ലോഡ്. സാർ
पैसा नहीं दिया क्या? उन लोगों के बारे में पूछे। ये कौन है तुम लोग? कहाँ से है? ये पैसा दिया क्या? रूम दिया तो बगैर पैसा के चले गए? चल पैसा निकाल। चले अरे भाई रोज अड्वास रूम को पैसा मुंगी ए पैसे ओहिके निर्मो पैसा ऐ तान एंटी इवर आरा विच आरे तेरे वन अो आवड़ी हलो एडा या कृष्णन नी फोन बाबुनो अदे इवे ताम बुद्धिमुटी पर हैदराबाद सिटी तेन एं मीन अच्छन मोल ताम स्थल कल सोष जीविकाव या कौ सहयो इन वर्ष मुंब एगण आग्रह कुंडाई शुभलक्ष्मी ए कईवेट लाड़ या वो ए स्वभाव मारी पण संपादी संपाद पेर पदवी प्रशस्ति अंदस् आवश्यक स्वत् संपाद एल आोल या स्नेह पेमा नाला संभव ए मकलवा वेटोरी तटिको प्रेमो पॉकट रूपचो एवर पे कुटी अगले सहाय अवड़ाण निीरोसम निली कोलडा ए मोड़ या मगे वलर्ती वलुकी सोषतोड़मी जीविकात्र आग्रह मनस अंदस अभिमान वेदे अटे मोले वेण मोले वेण शुभलक्ष्मी मोले नी एवड़ा अच्छे शुभलक्ष्मी लोडी कष्ट रक्षा एवेको वो
അവരെ കിട്ടുവായിരിക്കോ? അറിയില്ല. പ്രേമിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അവരെന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്തത്? പ്രേമിച്ച ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാവോ? നീ എന്നെ പ്രേമിക്കുന്നുണ്ടല്ലോ, നിനക്കറിയില്ലേ? ഇത്രയും കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി കാവൽ നിന്ന് അച്ഛനും അതുപോലെയായി.
വേണ്ടപ്പെട്ടവരുടെ പിന്നാലെ പോകുന്നത് എന്നും പട്ടികളുടെ ശീലമല്ലേ? ക്ഷമിച്ചേക്ക്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ പൊയ്ക്കോളാം, പോലീസ് കേസൊന്നും വേണ്ട. വാ പോ. എന്റെ എന്റെ ചെരുപ്പ് എവിടെ? കേട്ടില്ലേ അവള് പറഞ്ഞത്? അച്ഛനോട് അവിടെ ഇങ്ങനെയൊക്കെ ദേ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ എന്റെ മോള് തന്നെയാ. ഇന്നിവനാ നിനക്ക് വലുത്, നാളെ അങ്ങനല്ല നിനക്ക് തോന്നിയ. അച്ഛനെ ഉണ്ടാവുള്ളൂ, അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും അത് ഓർമ്മിച്ചോണം. അച്ഛൻ പോവുക. വാ, ഇനി എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്റെ കല്യാണം ഈ അച്ഛൻ നടത്തും. അതെങ്ങനെയാണെന്ന് കണ്ടോ? എത്രയും പെട്ടെന്ന് ഞാനത് നടത്തും. ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചു, ക്ഷമിക്കേ. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, എനിക്ക് എന്റെ മോളോടുള്ള. സാർ പ്ലീസ്, എനിക്കൊരു വിഷമവുമില്ല. മീനമ്മളുടെ കല്യാണത്തിന് വിളിക്കും. വാടാ. മനസ്സിലൊന്നും വെച്ചേക്കരുത്, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഞങ്ങളായിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും വിചാരിക്കരുത് കേട്ടോ. വരട്ടെ. ഒടുക്കത്തെ തല്ലും തല്ലിയിട്ട് ഇപ്പൊ മനസ്സിലൊന്നും വച്ചേക്കരുതെന്ന്. കളയടാ, കഴിഞ്ഞില്ലേ. അല്ലയ കൃഷ്ണ, ഞങ്ങൾ വരട്ടെടാ. ബൈ ബൈ. വരട്ടെ അളിയ. Whoa!
പറഞ്ഞത് കേട്ടില്ലേ? എടേ എഴുന്നേക്കാൻ. പ്രേമിക്കുന്നു അതല്ലേ, തെറ്റാണോ? എടാ, ആ പെണ്ണിന് നിന്റെ കൂടെ വരാൻ സമ്മതമാണെങ്കിൽ നീ എന്ത് ചെയ്താലും അമ്മയ്ക്ക് എതിർപ്പില്ല. അമ്മേ മിണ്ടി പോവരുത്. എടാ, നിന്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. അമ്മ പറഞ്ഞ ശരിയല്ലടാ, അവരുടെ എല്ലാം മുന്നിൽ വെച്ച് മീന നിന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോ അവളുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലായടാ. എന്നിട്ട് നീ അത് മനസ്സിലാക്കാത്ത എന്താ? നീ ഈ നശിപ്പിക്കുന്ന സ്നേഹത്തെ മാത്രമല്ല നിന്നെ തന്നെയാ. അതെന്തിനാണ്? അവളുടെ വിവാഹം നടക്കാൻ പോവല്ലേ? വിവാഹം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ, അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല, അടിച്ചോണ്ട് വരണം. സീരിയസ്? അതേടാ കൃഷ്ണ, അതാ വേണ്ടത്. അങ്ങനെ ചെയ്ത ആത്മാർത്ഥമായിട്ട് പറയണം, അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നീ തന്നെ തീരുമാനിക്കും എന്ത് ചെയ്യണം. പോകാൻ തയ്യാറായിക്കോടാ. ആ വാ വാ വാ. മുത്തിന്റെ പേരെന്താടാ? പാർവതിനോ? അതെയോ? ആ ഏയ് സൂക്ഷിച്ചു പോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും കാലം എനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് എനിക്ക് പേടി തോന്നുന്നത്. അച്ഛൻ എന്നെ വിശ്വാസമല്ലാതെ കൂടെ കൊണ്ട് നടന്നപ്പോഴും എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ചേച്ചി ചെയ്ത തെറ്റ് ഞാൻ ചെയ്യില്ലെന്നും ആരെയും പ്രേമിക്കില്ലെന്നും. എന്നാ പ്രേമിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. ട്രെയിൻ വിടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ചേച്ചി എന്തിനാ ഇറങ്ങിപ്പോയതെന്ന്. ഇനി അതേ കുറിച്ചൊന്നും ഓർക്കണ്ട. പിള്ളേര് വന്നിട്ടുണ്ട്. എത്തിയോ? അതെന്നെ, ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ചേട്ടാ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്ന നോക്കി. നമസ്കാരം സാർ. ഒന്നും മനസ്സിൽ വെക്കാതെ വന്നല്ലോ അല്ലേ ചേട്ടാ? ഇതുവരെ ഞങ്ങളുടെ വേറൊരു മുഖമല്ലേ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കും മനസ്സിലാവും സാർ. ചേട്ടൻ വിളിച്ചെങ്കിൽ ഇവർ വരുമെന്ന് ഞാൻ കരുതിയില്ല. എടാ, ഇവർ അകത്തേക്കുണ്ടോ? വാ, അകത്തേക്ക് പോ. ചെല്ല, വരൂ വരൂ. ഇത്രയും സന്തോഷത്തോടെ നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മീന. എന്റെ കൃഷ്ണ വന്നില്ലേ, ഇനി ഈ വിവാഹത്തെ കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. എടി രാജി, കൃഷ്ണ കുറച്ച് തിരക്കായതുകൊണ്ടാ പോരാ. എവിടേക്കെത്ര ധൃതിയില്ല. ഇല്ല സർ, ഞാൻ വെറുതെ. ഫ്രണ്ട്സ് എവിടെ? അവര് അവിടെ ആരെങ്കിലും ഇവിടെ അന്വേഷിക്കണം. അത് പിന്നെ ഈ വെറുതെ നിൽക്കല്ലേ. വാ, ഇരുന്ന് സംസാരിക്കാം. വാ കൃഷ്ണ, ടിഫിൻ കഴിച്ചോടാ. ആ കഴിച്ചോളൂ, നീ പോയി നിന്റെ ജോലി നോക്കടാ. വാ.
വാ, ഒരിടത്ത് ഇരിക്കാം. വാ ഇരിക്കാം. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാണ് സർ. ആ നിങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. എന്തായാലും വന്നല്ലോ, സന്തോഷം. ആ നോക്ക്, എല്ലാവരും ഓരോരോ ജോലികളിലാ, എല്ലാവരും ചെയ്തോളും. ഞാൻ വെറുതെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നീ വന്നത്. കല്യാണം കഴിയുന്നവരെ എന്നോട് നിൽക്കണേ. ആ കുഴപ്പമില്ലല്ലോ. ഇനി അധികം വൈകിക്കണ്ട. തമാക്രി, കൃഷ്ണ അവളോട് സംസാരിച്ചു നോക്കിയിട്ട് വരില്ല. ആക്ച്വലി പ്ലാൻ എങ്ങനെയാടാ? മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവളെ നമ്മൾ കടത്തിയിരിക്കും. ഈ വീടിന്റെ നാല് ഭാഗത്ത് നാല് കാർ ഉണ്ടാവണം. നമുക്കുള്ള കാറൊക്കെ തന്നെ. ആഹാ, എന്താ ഇത്? ഞാൻ എവിടെയെല്ലാം നോക്കി എന്നറിയോ? എവിടെ ഇരുന്ന് വാചകം അടിക്കണോ? വാ, വന്ന് ഡ്രസ്സൊക്കെ മാറുന്നേ. നീ പോയി ഞാൻ വന്നേക്കാം. ഇനി എപ്പോഴാ? അവര് വരാനുള്ള സമയമായി. വന്നേ. ഞങ്ങളോട് സംസാരിച്ചോണ്ടിരിക്ക, നീ പോയിക്കോ, വരാം. ഈ പയ്യൻ കല്യാണം കഴിയുന്നതുവരെ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? വരൂ, നടക്ക. എന്തിനാ ഇത്ര ധൃതി? ഒന്ന് പതുക്കെ ഇട്ടു. എന്തിനാ സമയം കളയുന്നത്? ചേച്ചി, ചേട്ടൻ ഇരിക്കുന്ന കണ്ടില്ലേ? വലിയേട്ടാ, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഏട്ടൻ അങ്ങോട്ട്. അവന്റെ സ്കെച്ചും ഐഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ കാര്യം നടന്നേ. നോക്കാം, ഇവിടെ ഇരിക്കുന്ന എന്തിനേട്ടാ? അവിടെ മംഗലി പൂജക്കുള്ള സമയമായി. വാ, അകത്ത് ഒരുപാട് ജോലിയുണ്ട്. എനിക്ക് വാ ചേട്ടാ, വാ, നടക്ക നടക്ക. ശതം ജീവ ശരതോ വർദ്ധമാന ശതഹേമം താൻ ശത. ഓളെ അച്ഛൻ്റെ അനുഗ്രഹം വച്ചോളൂ. എന്താ ചേട്ടാ, എന്ത് പറ്റി? എന്താ ചേട്ടാ ഇത്? മോള് വിഷമിക്കില്ലേ, വെറുതെ ഇരിക്കും. എന്താ വല്ലേട്ടാ ഇത്? ഞങ്ങളെയും ചേട്ടനല്ലേ അയച്ചത്? സന്തോഷത്തോടെ അല്ലേ കഴിയുന്നതും? ഇത് അതിനേക്കാളൊക്കെ നന്നായി വരും. ഞാൻ
സോമ ചേട്ടാ, എന്താ ചേട്ടാ വന്നവരൊക്കെ അവിടെ ചേട്ടനെ തിരക്കുവാ, അങ്ങോട്ട് വാ. നടക്കാമോന്നറിയോ? എന്റെ മോളുടെ വിവാഹം ഇതിനു മുമ്പ് ഇതുപോലെ നടക്കാതിരുന്നപ്പോഴാ ഒരുത്തൻ വന്ന് എന്റെ മൂത്ത മോളെ കൊണ്ടുപോയത്. ഇപ്പൊ അതുപോലെ നീ എന്തിനാ വന്നത്? എന്റെ മോളെ തട്ടിക്കൊണ്ടു പോകാനല്ലേ പട? അതിനല്ലേടാ നീ ഇവിടെ വന്നേ? അതിനാണെങ്കിൽ എനിക്ക് നേരത്തെ കഴിയുവാനും. എനിക്കതിന് ആഗ്രഹമുണ്ട് സാർ. അവളെ കൊണ്ടുപോകാനുള്ള ധൈര്യമുള്ളതുകൊണ്ട് തന്നെയാ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യമായിട്ട് പോലും ഞാൻ അവളെ സ്നേഹിച്ചത്. ഏതോ ഒരുത്തൻ നിങ്ങളുടെ മോളെ കൊണ്ടുപോയതിന്റെ പേരിൽ നിങ്ങൾ നെട്ടോട്ട് ഓടുന്ന കണ്ടപ്പോ എനിക്ക് ചിരിക്കാനാ തോന്നിയത്. എന്നാ ഒരു മകൾ നഷ്ടപ്പെട്ടു പോയാ ഒരു അച്ഛൻ എത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് നിങ്ങളോട് ഞാൻ മനസ്സിലാക്കിയത്. വേണ്ടായിരുന്നു സാർ, എന്നോട് വെറുതെ സാറൊന്നും പറയണ്ടായിരുന്നു. ആ ഷെഡിൽ സാർ എന്നെ പൂട്ടിയിട്ടപ്പോൾ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്റെ സങ്കടം ആരോടാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞ ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ആലോചിച്ചപ്പോ അത് സാറിനോട് എന്നെ പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. അത് സാറിന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല സാർ. ഇനി രണ്ട് നിമിഷം കാണാതിരുന്നപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു സാർ. 20 ദിവസം മോളെ കാണഞ്ഞപ്പോ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഷമം അറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല സാർ, ചെയ്യാനൊക്കില്ല. പക്ഷെ എന്റെ ലൈഫിനെ എങ്ങനെയാകും എന്താകുന്നൊന്നും എനിക്കറിയില്ല. ഈ വീട്ടിൽ എന്താ നടക്കാൻ പോകുന്നറിയോ? ഞാൻ സ്നേഹിച്ച പെണ്ണിന്റെ വിവാഹം, ഈ വിവാഹം നടക്കാതെ പോകുന്ന ഓർത്താ സാറ് വിഷമിക്കുന്നെങ്കിൽ ഈ വിവാഹം നടക്കുമെന്ന് ഓർത്താ സാർ ഞാൻ ഇന്ന് വിഷമിക്കുന്നത്. മോളെ രക്ഷപ്പെടുത്തണമെന്ന് സാർ എത്രമാത്രം ആഗ്രഹിക്കുന്നു അത്രമാത്രം അവളെ സ്വന്തമാക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും ടെൻഷൻ ഒന്നാണ് സാർ. നിങ്ങളുടെ മോളെ ഇത്രനാളും പിടിച്ചു നിർത്തിയത് നിങ്ങളുടെ സ്നേഹമാണ് സാർ. എന്നിലും അതേ സ്നേഹം തന്നെയാ ഉള്ളത്. അതവിടെ ഇരുന്നോട്ടെ. നിന്നെ എവിടെ ഞങ്ങൾ തിരക്കി നിറയും. അങ്ങോട്ട് നോക്ക്, മീന നിനക്ക് വേണ്ടി കാത്തിരിക്ക. പ്രേമിച്ച കാര്യം അച്ഛനെ അറിയിക്കാതെയാ ചേച്ചി പോയത്. അത് ചേച്ചിയുടെ തെറ്റ്. നമ്മുടെ കാര്യം അറിഞ്ഞിട്ട് അച്ഛൻ ഈ വിവാഹം നടത്തുന്നത് അത് അച്ഛന്റെ തെറ്റ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റേല്ല. അത് തെറ്റാണ്. ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ടാണെങ്കിലും മനസ്സിലാണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിന്നെ വിധിച്ചിട്ടുണ്ടാവില്ല. പ്രേമിക്കാനേ നമുക്ക് അവകാശമുള്ളൂ, ഇറങ്ങിപ്പോകാനുള്ള അവകാശം നമുക്കില്ല. നിന്റെ കുടുംബം അനുഭവിച്ച ആ വിഷമം ഇനി ഒരിക്കലും അനുഭവിക്കേണ്ടതായിക്കൂടാ. നമ്മൾ പിരിയുന്ന നല്ലത്. മറക്കണം. Thank you.
മോളെ വിളിച്ചോണ്ടിരാൻ പറയുന്നു. മാലതി, ആ മീനെ വിളിച്ചോണ്ട് വാ. ദാ വരിക. എന്തിനാ അച്ഛൻ ഇങ്ങനെ നോക്കുന്നത്? അച്ഛന്റെ കൂടെ ഉള്ളപ്പോ എന്നെ എന്ത് ശ്രദ്ധയോടെ നോക്കിയിട്ടുള്ളത്? അച്ഛൻ ഇല്ലാത്തടത്തേക്ക് എന്നെ അയക്കുമ്പോ എത്ര ആലോചിച്ചിട്ടുണ്ടാവല്ലേ. നല്ലതല്ലേ അച്ഛൻ എനിക്ക് തരൂ? ജീവിതം മുഴുവൻ എനിക്ക് സന്തോഷം മാത്രമായിരിക്കും. അച്ഛന് സന്തോഷമായിരിക്കും. നീ ചെയ്ത തെറ്റ് തന്നെയാ. ബാബുവിന് വേണ്ടി പോലും നീ എത്ര കഷ്ടപ്പെട്ടു. എന്തിനിപ്പോ നിന്റെ കാര്യം വന്നപ്പോ മാത്രം അതെങ്ങനെ? കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നാൽ ജീവൻ കൊടുക്കാൻ പോലും ഞാൻ തയ്യാറാ. അങ്ങനെ ഒരു സാഹചര്യത്തിലാ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ആരും അങ്ങനെ തെറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. വേണ്ടടാ, പോവാം. എനിക്കിനിയും മനസ്സിലാവുന്നില്ലടാ എന്റെ മോള് നിന്റെ കൂടെ എങ്ങനെ ജീവിച്ചുവെന്ന്. പക്ഷെ ഒരു കാര്യം അറിയാം, നിന്റെ കൂടെ അവൾ സന്തോഷവതിയായിരിക്കും. നാളെ അവൾക്ക് എന്തെങ്കിലും വന്നാൽ സംരക്ഷിക്കാൻ ഞാനുണ്ടാവും. എന്നാൽ അവൾ സന്തോഷമായിരിക്കണമെങ്കിൽ നീ ഉണ്ടാവണം. ഇത് ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ല. അതെന്തോ ആവട്ടെ, സാരമില്ല. എനിക്ക് എല്ലാവരെക്കാളും വലുത് എന്റെ മോളാ. ചെല്, അവളെ പിടിച്ചോണ്ട് പോയിക്കോ. പോ. വേഗം ഒരു വണ്ടി വിളിക്കടാ, നമുക്ക് ശുഭലക്ഷ്മിയെ കൂടെ വിളിക്കാം. വേണ്ട. ഉണ്ടല്ലോ ഇന്നെങ്കിലും